بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ذو العلم يحمل كل الطعن فيه ولا ذو الطعن منه يرى شيئا سوى الخير ومثمر الشجر يرمى بالحجارة لا يرمى سواه فيرميان الثمري يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم പന്നിരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, മാന്യ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ പത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയവരാ. അള്ളാഹു നമ്മുടെ ഈ സദസ്സ്, അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിന് വേണ്ടിയുള്ള സദസ്സായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി സ്പെഷ്യലായി സംഘടിപ്പിക്കാനുള്ള കാരണം നിങ്ങളോട് പറയേണ്ടതില്ല, നിങ്ങളൊക്കെ തടിച്ചുകൂടിയത് അതുകൊണ്ടാണ് എന്ന് എനിക്ക് അറിയാം. വിദേശ നാടുകളിൽ നമ്മുടെ പാവപ്പെട്ട സുന്നലമായത്തിൻ്റെ പ്രവർത്തനമാർ ഏതെങ്കിലും സ്ഥാപനങ്ങളിലുള്ള യത്തീമക്കൾക്കും അഗതികൾക്കും സാധുക്കൾക്കുമൊക്കെ സഹായം നൽകാൻ വേണ്ടി എന്തെങ്കിലും സംഭാവനകൾ പിരിച്ചെടുക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. മുസ്ലിം ജനങ്ങൾ കൂടുതലായി സംഭാവന നൽകുന്ന സമയവും അള്ളാഹുവിൻ്റെ വിധിയനുസരിച്ച് നേരത്തെ മരിച്ചുപോയി എന്നല്ലാതെ അനാഥമക്കളിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുപോലെ സാധുക്കളായ അഗതികളായ കുട്ടികൾ, അവരിൽ പലരും ബാപ്പ ഉണ്ടെങ്കിലും അതുകൊണ്ട് ബാപ്പ ഉള്ളതിനേക്കാൾ ബുദ്ധിമുട്ടിലാണ്. കാരണം ബാപ്പ രോഗത്തിൽ കിടക്കുന്നു, ഉമ്മ തീരെ സുഖമില്ല, ബാപ്പ രോഗം കാരണത്താൽ ദിവസേന 10-300 ഉറുപ്പിക ചെലവ് വേണം, ഉമ്മാക്കും മറ്റുള്ള കുടുംബത്തിനും ജീവിക്കാൻ തന്നുമില്ല, സ്വന്തം പഠനവും പഠിപ്പിക്കാനോ ഭക്ഷണം കിട്ടാനോ വകുപ്പില്ല. ബാപ്പ ഉണ്ട് എന്നതിൻ്റെ പേരിൽ യത്തീം എന്ന വകുപ്പിൽപ്പെടുത്തിയ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുകയും ഇല്ല. വാസ്തവത്തിൽ യത്തീമായ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ബാപ്പയില്ല എന്ന നിലക്ക് സമൂഹം ശ്രദ്ധിക്കും, നാട്ടുകാർ പ്രത്യേകം സഹായിക്കും. ബാപ്പക്കാണെങ്കിൽ മരിച്ചുപോയത് കൊണ്ട് പ്രത്യേകം ചെലവൊന്നും വേണ്ട. നേരെ മറിച്ച് രോഗിയായി കിടക്കുന്ന ബാപ്പ
ഒരു കഴിവില്ലെങ്കിൽ ബാപ്പക്ക് ചിലപ്പോൾ 300 400 500 ദിവസം ചെലവിന് വേണം. മരിച്ചുപോയ ബാപ്പക്ക് ചെലവ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ നിലക്ക് യതീമിനേക്കാൾ ബുദ്ധിമുട്ടുന്ന അഗതികൾ സമൂഹത്തിൽ എത്രയോ ഉണ്ട്. അത്തരം അഗതികൾക്കും യതീമുകൾക്കും ഒക്കെ എന്തെങ്കിലും സഹായങ്ങൾ മുഅ്മിനീങ്ങളോട് അല്ലാഹു തന്ന ആരോഗ്യം കൊണ്ട് ഖുർആനും ഹദീസും പ്രസംഗിച്ച് അതിന് നിങ്ങൾക്ക് ആഖിറത്തിൽ ഫലം കിട്ടും, ദുനിയാവിൽ നിങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് തരും, അല്ലാഹുവിന്റെ കാവൽ കിട്ടും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസുകളും ഖുർആനിലെ ആയത്തുകളും ഒക്കെ വിവരിച്ചു കൊടുത്ത് മുഅ്മിനീങ്ങളോട് ഒരു 5 പൈസ പോലും സ്വന്തമായി ഉദ്ദേശിക്കാതെ മുഅ്മിനീങ്ങളോട് പിരിവെടുത്തു കൊണ്ടുവന്ന് ആയിരക്കണക്കിന് യതീമുകളെയും അഗതികളെയും സ്വന്തം നാടും വീടും കുടുംബവും നോക്കാൻ സാധിക്കാതെ പോറ്റി വളർത്തുന്ന പണ്ഡിതന്മാരും നേതാക്കളും ഉണ്ട്. അത്തരം ആളുകളെയൊക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ ഇടിച്ചു താഴ്ത്തി ഈ പാവപ്പെട്ട യതീമുകളുടെയും അഗതികളുടെയും ഭക്ഷണം മുടിയതുകൊണ്ട് ഈ മുടക്കുന്ന ആളുകൾക്ക് ഒന്നും കിട്ടാനില്ല, മറിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ നന്മക്കെതിരായി പ്രവർത്തിച്ചതിൽ സന്തോഷവും സായുജ്യവും അടയുക എന്നതിൽ കവിഞ്ഞ് വേറെ യാതൊന്നും അവർക്ക് ലഭിക്കാനില്ല. വാസ്തവത്തിൽ പരിശുദ്ധ ദീനിനെ കളവാക്കുന്നവൻ ആരാണ്? പരിശുദ്ധ ഖുർആൻ ചോദ്യം ചോദിച്ചു. അറഅയ്തല്ലദി യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദി യദുഉൽ യതീമ വലാ യഹുള്ളു അലാ ത്വആമിൽ മിസ്കീൻ. പരിശുദ്ധ ദീനിനെ കളവാക്കുന്നവൻ ആരാണ്? അവരെ കണ്ടില്ലേ ആരാണ്? അത് യതീമിനെ ബുദ്ധിമുട്ടിക്കുന്നവനും സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പ്രചോദനം നൽകാത്തവനുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പൊ ഇസ്ലാം ദീനിന്റെ ശത്രുക്കൾ, ഇസ്ലാം ദീനിന്റെ വിരോധികൾ, ദീനിൽ വിശ്വാസമില്ലാത്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയായി അവരേറ്റെടുത്തത് അനാഥ മക്കളുടെ ഭക്ഷണം മുടക്കുക, സാധുക്കളുടെ ഭക്ഷണത്തിന് പ്രേരണ നൽകാതെ അതിന് നിരുത്സാഹപ്പെടുത്തുക എന്നതാണെന്ന് ഖുർആൻ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ലക്ഷണങ്ങളും ആ വിശ്വാസം ഇല്ലാത്തവരുടെ പ്രവർത്തനങ്ങളും ഇപ്പോൾ സമൂഹത്തിൽ വ്യക്തമായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരിശുദ്ധ റമദാനിനെ സംബന്ധിച്ച് സംസാരിക്കുന്നതിനിടയിൽ അത്തരം ചില വിഷയങ്ങളെ സംബന്ധിച്ച് സാന്ദർഭികമായും സംസാരിക്കേണ്ടി വന്നതുകൊണ്ട് ഒരു പ്രസംഗം എല്ലാ സ്ഥലത്തും പോയി പ്രസംഗിക്കാൻ കഴിയില്ല. ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗം ഓഡിയോ കാസറ്റിലും വീഡിയോ കാസറ്റിലും പിടിച്ച് നമുക്ക് പോകാൻ പറ്റാത്ത നാടുകളിലും കൂടി ആ പ്രസംഗം എത്തിച്ചു കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരി സംഘടിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പരിപാടി ഇവിടെ പിടിച്ചെടുക്കുന്നത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതൊരു കൊശുവിന് വേണ്ടി എടുക്കുന്ന പണി അല്ല, മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ വെച്ച് അത് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ പ്രതിഫലം കിട്ടാനാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തും. നിങ്ങൾക്ക് ഈ സദസ്സിൽ ഇരിക്കാൻ കഴിയും. ഖത്തറിലെ പ്രവർത്തകർക്ക് ഇവിടെ വകുപ്പില്ല, ഇപ്പൊ ഇവിടെ ഇല്ല. ബഹ്റൈനിലെ പ്രവർത്തകർക്ക് ഇവിടെ ഇരിക്കാൻ കഴിയില്ല. അതുപോലെ മറ്റ് രാജ്യങ്ങളിലെ ഒമാനിലും യുഎഇയിലും അതുപോലെ കുവൈത്തിലും അങ്ങനെ തുടങ്ങി വിദേശ നാടുകൾ പലതുമുണ്ട്. അവിടെയുള്ളവർ സൗദി അറേബ്യയുടെ നിരവധി വിഭാഗങ്ങളുണ്ട്. അവിടെ ഒന്നുമുള്ളവർക്ക് ഈ പരിപാടി സ്ഥലങ്ങളിലേക്ക് വേണ്ടി ഇത് പിടിച്ചെടുക്കുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തി ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ വിഷയം നോമ്പ്, സക്കാത്ത്, പലിശ, പണയം, 4 വിഷയങ്ങളാണ്. നോമ്പ് നിങ്ങൾ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് റമദാൻ. ആദ്യമായി പറയട്ടെ, നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ള എല്ലാ മുക്കല്ലഫിനും, മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിയ ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിർബന്ധമാക്കിയ ഒരു അമലാണ് നോമ്പ്. നോമ്പെടുക്കാനുള്ള ശാരീരികമായ ശേഷി ഉണ്ടായിരിക്കണം. കഴിവുള്ള എന്ന് പറഞ്ഞതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ശാരീരികമായ ശേഷി, മറ്റൊന്ന് മതപരമായ കഴിവ്. മതപരമായ കഴിവ് എന്ന് പറഞ്ഞാൽ ആർത്തവരക്തമുള്ള സ്ത്രീകൾക്ക് എടുക്കാനുള്ള കഴിവ് മതപരമായി ഇല്ല, ശരീരത്തിന് കേടുണ്ടായിട്ടല്ല. അതുപോലെ പ്രസവത്തമുള്ള സ്ത്രീകൾക്ക് നോമ്പെടുക്കാനുള്ള കഴിവ് ഇല്ല. അപ്പം അത്തരം ആളുകൾ അപ്പോൾ നോമ്പെടുക്കാൻ പാടില്ല. ഒരാൾ മാനസിക രോഗിയായി ഭ്രാന്തനായി പോയാൽ അല്ലെങ്കിൽ പ്രായം തികഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ നോമ്പ് അവർക്ക് കലാ വീട്ടൽ നിർബന്ധം ഇല്ല. അതേസമയത്ത് പ്രസവരക്തവും അതുപോലെ ആർത്തവരക്തവുമുള്ള സ്ത്രീകൾ അവരുടെ നോമ്പ് കലാ വീട്ടുകയും വേണം. ഈ നോമ്പ് രോഗികളായ ആളുകൾക്ക് അത് പിന്നീട് രോഗം മാറിയതിന് ശേഷം നോൽക്കാൻ വേണ്ടിയുള്ള ഇളവുണ്ട്. നോമ്പെടുക്കുന്നത് കൊണ്ട്
ഒന്നുകിൽ രോഗം സുഖപ്പെടാൻ വൈകിപ്പോകുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ രോഗമായോ അല്ലെങ്കിൽ വലിയ കലയായോ മറ്റോ ഈ നോമ്പെടുക്കുന്നത് കൊണ്ട് സംഭവിക്കുമെന്നോ പ്രസിദ്ധരായ കഴിവുള്ള നീതിമാന്മാരായ ഡോക്ടർമാരുടെ നിർദ്ദേശമുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് മറ്റൊരു സമയത്തേക്ക് നീട്ടിവെക്കാവുന്ന റമദാൻ കഴിഞ്ഞ് എടുക്കാവുന്നതാണ് എന്നാണ് നിയമം. എന്നാൽ പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം കൊണ്ടോ ഒരാൾ നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ അവർക്ക് പിന്നീട് എടുക്കാനുള്ള ചാൻസ് വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് അവർ ഒരു നോമ്പിന് ഒരു മുദ്ദ് വീതം അവർ അരിയോ ഗോതമ്പോ വിതരണം ചെയ്യണം സാധുക്കൾക്ക് എന്നതാണ് നിയമം. അങ്ങനെ വിതരണം ചെയ്യുന്ന ഒരു മുദ്ദ് നമ്മളെ പഴയ കാലത്ത് ഇരുന്നാഴിയോളം എന്ന് സാധാരണ പറയാറുണ്ട്. അരി ഒരു നോമ്പിന് കണക്കായി കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നത് ഒരാൾക്ക് ഒന്ന് എന്ന തോതിലോ അല്ലെങ്കിൽ ഒരു സാധുവിന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് എന്ന തോതിലോ കൊടുക്കണം. അതായത് ഒരു മൂന്ന് നോമ്പ് ഇനി ഒരു മൂന്ന് നോമ്പിന് ഒരാൾക്ക് തന്നെ കൊടുത്താൽ വിരോധമില്ല, അല്ലെങ്കിൽ പത്ത് നോമ്പിന് ഒരാൾക്ക് കൊടുത്താൽ വിരോധമില്ല. നേരെ മറിച്ച് മൂന്ന് നോമ്പിന്റെ മുദ്ദ് ഒരു ഒന്നര ഒരാൾക്കും ഒന്നര ഒരാൾക്കുമായി കൊടുത്താൽ രണ്ട് മാത്രമേ കണക്കിലെടുക്കുകയുള്ളൂ. അപ്പൊ ഒരു മുദ്ദ് ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ട് മുദ്ദ് ഒരാൾക്ക് ആ രൂപത്തിൽ ഒരു നോമ്പിന്റെ മുദ്ദ് ഒരാൾക്ക് എന്ന വിധത്തിൽ പാവപ്പെട്ടവർക്ക് നോമ്പിന് പകരം മുദ്ദ് കൊടുക്കണം എന്നാണ് നിയമം. യാത്രക്കാരനായ വ്യക്തികൾക്ക് യാത്രയിൽ നോമ്പെടുക്കാൻ വലിയ പ്രയാസം ഇല്ലെങ്കിൽ നോമ്പെടുക്കുന്നതാണ് നല്ലത്. നോമ്പ് കൊണ്ട് പ്രയാസമുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് മറ്റൊരു സമയത്തേക്ക് മാറ്റി ഖളാ വീട്ടാവുന്നതാണ്. ഇതുപോലെ ദാഹം കഠിനമായ പേരിലോ മറ്റ് എന്തെങ്കിലും കാരണങ്ങളാലോ നോമ്പ് കൊണ്ട് ഒരാൾ മരിച്ചു പോകുമെന്നോ നശിച്ചു പോകുമെന്നോ കണ്ടാൽ അവർക്കും നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. അതില്ലാത്തൊരു സന്ദർഭത്തിൽ അത് നോൽക്കാവുന്നതും ആണ്. ഇതുപോലെ നോമ്പ് എടുക്കുന്നത് ഓരോ മനുഷ്യനും നിർബന്ധമായ ഒരു അമലാണ് നോമ്പ്. കുട്ടികൾ ഏഴു വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കപ്പെടൽ നിർബന്ധമായതുപോലെ നോമ്പെടുക്കാൻ സാധിക്കുന്ന കുട്ടികളോട് നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിക്കൽ രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ്. അവർ നോമ്പ് എടുപ്പിക്കേണ്ടതുമാണ്. കുട്ടിക്കാലത്ത് അങ്ങനെ നോമ്പ് എടുപ്പിക്കുന്നില്ലെങ്കിൽ പിൽക്കാലത്ത് നോമ്പെടുക്കാൻ അവർക്ക് സാധിക്കാതെ വരും. അപ്പോൾ പിന്നെ സ്വന്തം ഉമ്മ തന്നെ പലപ്പോഴും നോമ്പും നോറ്റ് മക്കൾക്ക് പത്തിരി ഉണ്ടാക്കി കൊടുക്കേണ്ട ഗതികേട് വാത്സല്യപൂർവ്വം പോറ്റി വളർത്തിയ മക്കളുടെ മുമ്പിൽ ഉമ്മമാർക്ക് സംഭവിച്ചു പോകാറുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടിക്കാലത്തിനെ നോമ്പെടുത്ത് കുട്ടികളെ പരിചയിപ്പിക്കേണ്ടതാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. മറ്റൊരു കാര്യം പറയാനുള്ളത് നോമ്പിന് കുറഞ്ഞ മസലുകൾ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ബാക്കിയൊക്കെ ഇൻഷാല്ലാ പിന്നെയും നിങ്ങൾക്ക് പലപ്പോഴും മുസ്ലിം സാഹിബ് ക്ലാസ്സിലൊക്കെ കേൾക്കാം. ഞാൻ നോമ്പ് കൂടി ഈ വിഷയത്തിൽ ഉൾപ്പെടുന്നതുകൊണ്ട് കുറച്ച് മസലകൾ പഠിക്കാൻ വേണ്ടി പറയുകയാണ്. ഏതെങ്കിലും ഒരു ദിവസം ഏത് ദിവസവും രാത്രിയിൽ നോമ്പിന് വേണ്ടി നിയ്യത്ത് ചെയ്യണം. നോമ്പിനാകെ രണ്ട് ഫർള് മാത്രമേ ഉള്ളൂ. ഒന്ന് നിയ്യത്ത് ചെയ്യുക എന്നതാണ്. റമദാൻ നോമ്പാകുമ്പോൾ റമദാൻ നോമ്പാണെന്നും ഫർളാണെന്നും ഈ ഫർളായ റമദാൻ നോമ്പിനെ നാളെ നോറ്റുവിടുവാൻ ഞാൻ കരുതി എന്ന് നമ്മുടെ മനസ്സിൽ നാം കരുതുക, അതാണ് യഥാർത്ഥത്തിൽ നിയ്യത്ത് എന്ന് പറയുന്നത്. അത് വിശദമായി നമ്മൾ സാധാരണ നിയ്യത്ത് ചെയ്യുന്നത് പോലെ നവൈത്തു സോമഗതിൻ മുതൽക്ക് അങ്ങോട്ട് ഈ കൊല്ലത്തെ അതാ ആയ ഫർളായ റമദാനിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റുവിടുവാൻ ഞാൻ കരുതി എന്ന് പറയുന്നത് പൂർണ്ണമായ നിയ്യത്താണ്. അങ്ങനെ നിയ്യത്ത് ചെയ്താൽ പിന്നെ അതിൽ ഉൾപ്പെടാൻ ബാക്കിയില്ല. ഇരിക്കട്ടെ, റമദാനിലെ നോമ്പ് അതിന് നിയ്യത്ത് രാത്രിയിൽ നിർവഹിക്കണം. അങ്ങനെ രാത്രിയിൽ നിർവഹിക്കാൻ വിട്ടുപോയവർക്ക് ഷാഫി മദ്ഹബ് അല്ലാത്ത മറ്റ് ചില മദ്ഹബുകളുടെ ആനുകൂല്യം പിടിച്ച് രാവിലെ നോമ്പ് നിയ്യത്ത് ചെയ്താൽ അവർക്ക് ആ നോമ്പ് പിടിച്ചു നിൽക്കുന്നതോടുകൂടി ആ മദ്ഹബ് പ്രകാരം നോമ്പ് കിട്ടാനും കൂടി കാരണമാകും. ചില മദ്ഹബുകളിൽ അങ്ങനെയുണ്ട്. അതുപോലെ റമദാനിന്റെ ആദ്യത്തെ ദിവസം തന്നെ എല്ലാ ദിവസത്തെ നോമ്പിനും ഒന്നായി നിയ്യത്ത് ചെയ്യാമെന്ന് പറഞ്ഞ മദ്ഹബുകളും ഉണ്ട്. ആ മദ്ഹബിന്റെ നിയമങ്ങൾ പഠിച്ചവർക്ക് ആ രൂപത്തിൽ ചെയ്യാവുന്നതാണ്. ഏതായിരുന്നാലും നിയ്യത്ത് ഒഴിവായിപ്പോയവന് പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കാൻ ഒരു വകുപ്പും ഇല്ല. മറിച്ച് അവൻ വൈകുന്നേരം വരെ നോമ്പുകാരനെ പോലെ തന്നെ നിൽക്കേണ്ടതും പിന്നിടുകയും ചെയ്യേണ്ടതാണ്. പരിശുദ്ധ റമദാനിൽ ഒരു കാരണവശാലും പകല് നോമ്പിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് വകുപ്പില്ല. നേരത്തെ ഞാൻ പറഞ്ഞ കാരണങ്ങൾ ഉള്ളവർക്ക് അല്ലാതെ. അപ്പൊ നിയ്യത്ത് ഒഴിവായി പോയാലും ഇനി എന്ത് കാരണത്താലായാലും നോമ്പില്ലാത്തവൻ നോമ്പുള്ളവനെ പോലെ തന്നെ നിൽക്കൽ അവന് നിർബന്ധമാണ്. ഉദാഹരണത്തിന്, നോമ്പിന്റെ ആദ്യത്തെ ദിവസം നോമ്പായ വിവരം നമ്മൾ അറിഞ്ഞില്ല. നേരം വെളുത്തി ചായ കുടിക്കുന്ന സമയത്താണ് ഇന്നലെ മാസം കണ്ടു എന്നുള്ള വിവരം അറിയിക്കുന്നതെങ്കിൽ അവിടെ വെച്ച് ചായ നിർത്തുകയും വൈകുന്നേരം വരെ നോമ്പുകാരനായി തന്നെ തുടരുകയും ചെയ്യേണ്ടതാണ് എന്നാണ് നിയമം. ആ നോമ്പ് പിന്നീട് കഥാ വീട്ടുകയും വേണം. നോമ്പ് ഉള്ള വ്യക്തികൾ നോമ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്ന വിഷയമായതുകൊണ്ട്
വിശദമായി പറയുന്നില്ല. നോമ്പ് ഉള്ള വ്യക്തികൾ ലൈംഗികമായി ബന്ധപ്പെട്ട സംയോഗം നടത്തിയാൽ അവർക്ക് വലിയ പിഴ ആയി കഫാറത്തായി അവർ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതിലൊന്ന് ഒരു മുഅ്മിനായ അടിമയെ വാങ്ങി മോചിപ്പിക്കുക എന്നാണ്. അടിമ കച്ചവടം തന്നെ ഇന്നില്ലാത്തതുകൊണ്ട് ഇത് സാധ്യമല്ല. പിന്നീടുള്ളത് 60 ദിവസം തുടർച്ചയായി നോമ്പെടുക്കുക എന്നാണ്. ഒരു ദിവസം ഭാര്യയുമായി സംയോഗത്തിലേർപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു നിലക്കോ സംയോഗത്തിൽ ബന്ധപ്പെട്ട് ഒരാൾ നോമ്പ് നശിപ്പിച്ചാൽ, നോമ്പ് ബാത്തിലാക്കിയാൽ, ആ വ്യക്തി ചെയ്യേണ്ടത് 2 മാസം തുടർച്ചയായി നോമ്പെടുക്കലാണ്. അത് 59 ദിവസം നോമ്പെടുത്തിട്ട് ഒരു ദിവസം വിട്ടുപോയാൽ പിന്നെയും ആദ്യം മുതൽ പിന്നെയും 60 നിൽക്കണം. ആ രൂപത്തിലാണ് അതിന്റെ നിയമം ഉള്ളത്. അതിന് ഒരു വിധത്തിലും സാധിക്കാത്ത വ്യക്തിയാണെങ്കിൽ അവർക്ക് 60 പാവപ്പെട്ടവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുത്തു കൊടുത്താൽ മതിയാകുന്നതാണ്. മറ്റൊന്ന്, നോമ്പ് ഖളാ ആയിപ്പോയ ആളുകൾ കാരണം കൊണ്ട് തന്നെ ഖളാ ആയിപ്പോയാലും അത് അടുത്ത വർഷത്തിനിടയിൽ നോറ്റുവീട്ടേണ്ടതാണ്. നോറ്റുവീട്ടാനുള്ള കഴിവും സാഹചര്യവും ആരോഗ്യവും ഉണ്ടായിട്ട് നോറ്റുവീട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത വർഷമാകുന്നതുവരെ നീട്ടിക്കൊണ്ടുപോയാൽ പിറ്റത്തെ നോമ്പിന് ശേഷം കലാവ് വീട്ടുന്നതിന്റെ പുറമെ ഒരു നോമ്പിന് ഒരു മുത്ത് വീതം അവൻ സാധുക്കൾക്ക് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. നോമ്പ് മുറിയുക എന്ന് പറയുന്നത് മനപ്പം ചെയ്താലാണ് നോമ്പ് മുറിയുന്നത്. ഒരാൾ നോമ്പുകാരനായി രാവിലെ എഴുന്നേറ്റിങ്ങനെ വരുമ്പോ ഒരു സ്ഥലത്തിങ്ങനെ വന്ന് അങ്ങനെ പീടിയക്കയറി, അപ്പൊ സാധാരണ പോലെ കടലെടുത്ത് കുറച്ചു പോയി, അയാൾ നോമ്പാണെന്നുള്ളത് മറന്നുപോയി, അല്ലെങ്കിൽ ഒരാൾ ചായ തടിച്ചു പോയി നല്ല വയറ് നിറയ പൊറാട്ടയും ചായയോ കടിച്ചതിന് ശേഷമാണ് നോമ്പാണെന്നുള്ള ഓർമ്മ വന്നത്, എന്നാൽ നോമ്പ് മുറിയുകയില്ല. അതായത് മനഃപൂർവ്വം ചെയ്താൽ മാത്രമേ നോമ്പ് മുറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ മറന്നിട്ട് ചെയ്താന്ന് പറഞ്ഞാൽ ചെയ്യണ്ട, മനഃപൂർവ്വം ചെയ്താൽ മാത്രമേ നോമ്പ് മുറിയുള്ളൂ. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. ഇതുപോലെ മറ്റൊരാൾ നിർബന്ധിച്ച് കത്തി കാണിച്ച് കുടികടാ ഇല്ല ഇപ്പൊ കുത്തു ഞാൻ നിന്റെ കഴുത്തിനു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പേടിച്ചിട്ട് ഒരാൾ കുടിക്കുകയോ തിന്നുകയോ ചെയ്താൽ അതുകൊണ്ടും നോമ്പ്, അല്ലെങ്കിൽ ഒരാൾ തൊള്ള തുറന്നിട്ട് വയലും കെട്ട് ഒഴിച്ചു കൊടുത്തു അതുകൊണ്ടൊന്നും നോമ്പ് മുറിഞ്ഞു പോവുകയില്ല. കാരണം അവൻ മനഃപൂർവ്വം ചെയ്തവൻ അല്ല, അല്ലെങ്കിൽ അവൻ സ്വയഷ്ടപ്രകാരം ചെയ്തവനല്ല. അതുപോലെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാൻ ധാരാളം അവസരങ്ങളും, ആ അവസരം ലഭിക്കാത്ത ഏതോ ഒരു പ്രദേശത്ത് മുസ്ലിമീങ്ങളുമായി ബന്ധമില്ലാതെ ജീവിച്ചൊരു വ്യക്തിയോ, അല്ലെങ്കിൽ ഇന്നലെയോ മറ്റോ ഇസ്ലാമിലേക്ക് വന്നതിന്റെ പേരിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അറിയാത്തൊരു വ്യക്തിയോ, അങ്ങനത്തെ ഒരാള് അറിവില്ലാതെ വല്ലതും കഴിച്ചുപോയാൽ, ചിലപ്പോൾ ചില മതത്തിലൊക്കെ അവരെ നോമ്പിന് അരിയിൻ്റെതൊന്നും തിന്നറിയുന്നേ ഉള്ളൂ, അപ്പൊ പൊറാട്ട എന്നാ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാമിൽ ഇന്ന് രാവിലെ വന്ന ഒരാൾ ഉച്ചക്ക്, അല്ലെ ഇന്നലെ വന്ന ഒരാൾ ഇന്നത്തെ നോമ്പിൽ ഉച്ചക്ക് പൊറാട്ട തിന്നുപോയി, എന്നാൽ അദ്ദേഹം അറിയാതെ ചെയ്തു പോയതുകൊണ്ട് അദ്ദേഹം നോമ്പ് മുറിയുകയില്ല. മനുഷ്യൻ ഇന്ദ്രിയം പുറപ്പെടുവിക്കുന്നത് കൊണ്ട് നോമ്പ് മുറിഞ്ഞു പോകും. അത് ഒതുമുറിയാൻ സാധ്യതയുള്ള ലിംഗമോ അല്ലെങ്കിൽ അന്യ സ്ത്രീകളെയോ ഭാര്യയോ തൊടുന്നത് കൊണ്ട് ഇന്ദ്രിയം പുറപ്പെട്ടാലും ഒതുമുറിഞ്ഞു പോകും, അത് മറയില്ലാതെ തൊട്ടതാണെങ്കിൽ. ഒരു ഭാര്യയെ നോമ്പിന്റെ സമയത്ത് ഭാര്യയെ ചുംബിക്കലും ഭാര്യയെ മറയോടുകൂടി അണച്ചുകൂട്ടലും ഒക്കെ പാടില്ലാത്തതാണ്. പക്ഷേ അകിട ചെയ്ത സമയത്ത് വല്ലവരും ഇന്ദ്രിയം പുറപ്പെട്ടാൽ അതുകൊണ്ട് മുറിയുകയില്ല, നോമ്പ് മുറിയുകയില്ല എന്നാണ് നിയമം. കാരണം മറയോടുകൂടി ആയതുകൊണ്ട് ഉതുമുറിയുന്ന പ്രശ്നം ഇല്ലാത്തതിനാൽ നോമ്പ് മുറിയില്ല എന്നാണ് നിയമം. പക്ഷേ അങ്ങനെ ചെയ്യരുത് എന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ആനുകൂല്യമുണ്ടെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ആരെങ്കിലും ഒരാൾ സ്വന്തം ഭാര്യയെ നോക്കുന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ ലൈംഗികമായ എന്തെങ്കിലും വിഷയങ്ങൾ ചിന്തിക്കുന്നതിന്റെ പേരിലോ വല്ലവർക്കും ഇന്ദ്രിയ സ്കലനം ഉണ്ടായാൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. ഇതുപോലെ ഉറക്കിൽ സ്കലനമുണ്ടായാലും നോമ്പ് അതുകൊണ്ട് മുറിയുകയില്ല. ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി മറ്റൊന്ന്, നോമ്പ് മുറിയുന്നത് ഉള്ള് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് എന്തെങ്കിലും ഒരു ബസ് കടന്നുപോയാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതാണ്. അത് എന്തായാലും വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക, അതൊക്കെ അതിൽപ്പെട്ടതാണ്. കുളിക്കുന്ന സമയത്ത് ചെവിട്ട വെള്ളം കടക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേസമയത്ത് ഫർളായ കുളി അല്ലെങ്കിൽ കൽപ്പിക്കപ്പെട്ട കുളി കുളിക്കുന്ന സമയത്താണ് നോമ്പ് കുളിക്കുന്ന സമയത്ത് അറിയാതെ ചെവിട്ടിലൂടെ വെള്ളം കടന്നു പോയാൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. നമ്മുടെ സാധാരണ കുളി കുളിക്കുന്ന സമയത്ത് ചെവിട്ടിലൂടെ വെള്ളം കടന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിഞ്ഞു പോകും, അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഫർളായ കുളി തന്നെയാണെങ്കിലും മുങ്ങിക്കുളിക്കുന്ന സമയം ആണെങ്കിൽ കുളിക്കുകയാണെങ്കിൽ വെള്ളം കടന്നാൽ അതുകൊണ്ട് നോമ്പ് മുറിയും. കാരണം മുങ്ങിക്കുളി എന്നത് നോമ്പിന് ഒഴിവാക്കേണ്ടതാണ്. ചുരുക്കുന്നു, നോമ്പിന്റെ സമയത്ത് അത്താഴം കഴിക്കുന്നത് സുന്നത്താണ്, അത്താഴം കുറച്ച് പിന്തിക്കുന്നതാണ് നല്ലത്. നോമ്പ് തുറക്കുന്നത് അത് ബാങ്ക് കൊടുത്ത ഉടനെ അഥവാ സമയമായ ഉടനെ തന്നെ നാം നോമ്പ് തുറക്കുന്നതാണ് സുന്നത്ത്. അതുപോലെ കുളിക്കൽ ആവശ്യമുള്ള ആളുകൾ രാത്രി സുബഹിക്ക് മുമ്പ് തന്നെ കുളിക്കുന്നത് സുന്നത്താണ്. അതുപോലെ നോമ്പിന് മൊത്തത്തിൽ ശരീരം ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കൽ നല്ലതാണ്.
നോമ്പിന് കോള് കൂട്ടി തിന്നതൊന്നും നല്ല കാര്യമല്ല. നോമ്പിന് കോളൊക്കെ കുറക്കലാണ് നല്ലത്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ കോള് തിന്നുന്ന സമയമാണ് നോമ്പ്. മറ്റൊന്ന്, നോമ്പിന് ധർമ്മം വർദ്ധിപ്പിക്കലും ഖുർആനോത്ത് വർദ്ധിപ്പിക്കലും ഈത്തിക്ക വർദ്ധിപ്പിക്കലും ഒക്കെ പ്രത്യേകമായി സുന്നത്തുള്ള കാര്യങ്ങളാണ്. നോമ്പിന്റെ സമയത്തെ കുറിച്ചാണ് ഇനി ഒരു കാര്യം പറയാനുള്ളത്. സുന്നികളും സുന്നികളല്ലാത്തവരും തമ്മിൽ ഈ വിധത്തിൽ തർക്കമുണ്ട്. സുന്നികളുടെ നോമ്പ് സുബിഹി ആയതു മുതൽക്ക് അസ്തമയം വരെയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെയും മുജാഹിദിന്റെയും നോമ്പ് സൂര്യൻ ഉദിച്ചത് മുതൽക്കാണ്. ഇത് ഞാനൊരു ആരോപണം പറഞ്ഞതാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നാം മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ തെളിവ് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും ആണ്. മുജാഹിദിന്റെ അൽമനാർ, ഈ അൽമനാർ 1984 ജൂൺ മാസത്തേതാ. ഇതിന്റെ 21-ാമത്തെ പേജിൽ നോമ്പിനെ സംബന്ധിച്ച് പറയുന്നത് ഇങ്ങനെയാ. പല ആളുകളും തെറ്റിദ്ധരിച്ചതുപോലെ സുന്നികളും മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും തമ്മിലുള്ള തർക്കം ഒരു ശാഖാപരമായ തർക്കം അല്ല. ഇസ്ലാമിന്റെ എല്ലാ കാര്യവും നശിപ്പിക്കാൻ ആവശ്യമായ എല്ലാ ആശയങ്ങളും മുജാഹിദുകളും ജമാഅത്ത് ഇസ്ലാമിക്കാരും ഇവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി എന്ന പേരിൽ നടക്കുന്ന ആളുകളൊക്കെ അത് പഠിച്ചവരല്ല, അറിയാതെ അതിൽ കുടുങ്ങിപ്പോയവരാണ്. അള്ളാഹു അവർക്ക് സന്മാർഗത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കുമാറാകട്ടെ. ഇത് അവർ നേതാക്കളാണ്. ആശയങ്ങളിലൊക്കെ സാധാരണയായി ക്രിസ്തു മതത്തിലൊക്കെ ഉള്ളതുപോലെ പാതിരിമാരും അച്ഛന്മാരും ഒക്കെ പൗരോഹിത്യത്തിന്റെ പേരിൽ മതം മാറ്റുന്നത് പോലെ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ മൗലവിമാരിരുന്ന് യോഗം ചേർന്ന് മാറ്റിമറിക്കലാണ് പതിവ്. ആ കൂട്ടത്തിലൊന്നാണ് നോമ്പിന്റെ വിഷയം. അൽമനാറ് എഴുതുന്നത് ശ്രദ്ധിക്കുക. സൂര്യോദയം മുതൽ അസ്തമനം വരെയുള്ള കാലയളവിൽ അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും ആശിച്ചു ഭക്ഷണപാനീയങ്ങളും കാമപൂർത്തീകരണവും വർജിക്കുക, കുറ്റകൃത്യങ്ങളിലെല്ലാം ഒഴിഞ്ഞു നിൽക്കുക, ശരീരത്തിന്റെ ആവശ്യങ്ങളും ഇച്ഛകളും നിയന്ത്രിച്ചു നിർത്തി അള്ളാഹുവിന്റെ കൽപ്പനകൾ സർവാത്മന അനുസരിക്കാൻ കഴിയുന്നതും പരിശീലനം നേടുക. ഇതാണ് സാങ്കേതികാർത്ഥത്തിൽ ഇസ്ലാമിലെ നോമ്പ്. ഇപ്പൊ തുടക്കം ഇടുന്ന സൂര്യോദയം മുതലാ. ഇപ്പൊ സൂര്യൻ ഇപ്പൊ ഉദിക്കുന്നത് എപ്പോഴാ? ഇപ്പൊ സൂര്യോദയം എത്ര? 6:17. അപ്പൊ 6:17 മുതൽക്കാണ് മുജാഹിദിന്റെ നോമ്പ് ആരംഭിക്കുന്നത്. മുസ്ലിമീങ്ങളുടെ നോമ്പ് ആരംഭിക്കുന്നത് സുബിഹി മുതൽക്കാണ്. സുബിഹി മുതൽക്കാണ് മുസ്ലിമീങ്ങളുടെ നോമ്പ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തുൽ അസ്വദി മിനൽ ഫജ്ർ, ഫജ്ർ സാദിഖ് വെളിവാകുന്നത് മുതലാണ് നോമ്പ് എന്നത് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞ ഒരു വിഷയമാണ്. അതിന് വിരുദ്ധമായി സൂര്യൻ ഉദിക്കുന്നത് മുതലാണെന്നാണ് അൽമനാറിൽ മുജാഹിദ് പറയുന്നത്. ഇത് വളരെ വിശദമായി തന്നെ മറ്റൊരു മൗലവി, അതായത് അബ്ദുസ്സലാം സുല്ലമി എന്നൊരു മൗലവിയുണ്ട്. അയാള് എല്ലാ വിഷയത്തിലും മതത്തിൽ പുതിയ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാണ്. അയാളും ഈ കാര്യം വളരെ വ്യക്തമായി സൂര്യൻ ഫജ്റുസ്സാദിഖ് മുതൽക്ക്, സുബിഹി ആയത് മുതൽക്ക് നോമ്പ് എടുക്കേണ്ടതില്ല, അതിന് ശേഷം ഭക്ഷണം കഴിക്കാമെന്ന് അദ്ദേഹത്തിന്റെ ഇളവുകൾ ഇസ്ലാമിക വിധികളിൽ എന്ന പുസ്തകത്തിൽ വ്യക്തമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ജമാഅത്ത് ഇസ്ലാമിയും ഇതേ ആശയക്കാർ തന്നെയാണ്. അതായത് സുബിഹി ബാങ്ക് കൊടുത്താലും ഭക്ഷണം കഴിക്കാമെന്നാണ് പ്രബോധനം പറയുന്നത്. പ്രബോധനം 1977 സെപ്റ്റംബർ. മുസ്ലിമീങ്ങളിൽ പലരും ഈ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനക്കാര് അവരെ തുടർന്ന് നമ്മൾ നിസ്കരിക്കാൻ പോകരുത്, അല്ലെങ്കിൽ അവരുമായി നമ്മൾ മതരംഗത്ത് അവരുടെ കൂടെ ചേരരുത് എന്നൊക്കെ പണ്ഡിതന്മാർ പറയുമ്പോൾ അതൊക്കെ ഈ കാന്തപുരത്തിന്റെ ആൾക്കാർ തീവ്രത പറയാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവരിത് പഠിക്കാത്തതുകൊണ്ടാണ്. അള്ളാഹു അവർക്ക് പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഇതിൽ കാണാം, അത്താഴം കഴിച്ചുകൊണ്ടിരിക്കെ സുബിഹി ബാങ്ക് കേട്ടാൽ. 1977 സെപ്റ്റംബറിലെ പ്രബോധനമാണ് വായിക്കുന്നത്. ചോദ്യം: നോമ്പു സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ സുബിഹി ബാങ്ക് കേട്ടാലും അത്യാവശ്യം വല്ലതും കഴിക്കാമെന്ന അഭിപ്രായം ശരിയാണോ? ഉത്തരം: നിങ്ങളിൽ ഒരാൾ പാത്രം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കെ ബാങ്ക് കേട്ടാൽ അതിൽ നിന്നു തന്റെ ആവശ്യം നിർവഹിക്കാതെ പാത്രം വെക്കേണ്ടതില്ല എന്ന അർത്ഥത്തിൽ ഒരു നബി വചനം അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ നബി വചനത്തിൽ പറയണം എന്താ ഉള്ളത്. ഹദീസിലുള്ള മറുപടി എന്താ പറഞ്ഞത്? ഹദീസ് ചോദിച്ചാ മറുപടി എന്താ? മറുപടി: നിങ്ങളിൽ ഒരാൾ പാത്രം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കെ ബാങ്ക് കേട്ടാൽ അതിൽ നിന്നു തന്റെ ആവശ്യം നിർവഹിക്കാതെ പാത്രം വെക്കേണ്ടതില്ല എന്ന അർത്ഥത്തിൽ ഒരു നബി വചനം അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസിന്റെ ഉദ്ദേശം എന്താണെന്ന് ഇൻഷാഅല്ലാഹ് ഞാൻ ബുഖാരിയിലുള്ള ഹദീസ് ഉദ്ധരിച്ച് ഞാൻ നിങ്ങൾക്ക് പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് ഇവർ പറയാം, ഈ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഭിന്നാഭിപ്രായമുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് നമ്മൾ മുസ്ലിമീങ്ങൾ പറയുന്ന ഒരു അർത്ഥമുണ്ട്, ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് പറയുന്ന അർത്ഥം വേറെയുണ്ട്. തമ്മിൽ വ്യത്യാസം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സുബിഹിക്ക് 2 ബാങ്ക് ഉണ്ടായിരുന്നു.
ഒന്നാമത്തേതു സമയമാകുന്നതിന്റെ അല്പം മുമ്പായിരുന്നു ഈ ബാങ്കാണ് ഇവിടെ ഉദ്ദേശം എന്നാണ് ചിലരുടെ അഭിപ്രായം പക്ഷേ ഇത് ശരിയല്ല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് രണ്ട് ബാങ്ക് ഉണ്ടായിരുന്നു ഒന്ന് സുബ്ഹിക്ക് മുമ്പാണ് ആ ബാങ്കാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെന്നാണ് ചിലരുടെ അഭിപ്രായം എന്നാണ് നമ്മളെല്ലാവരുടെ അഭിപ്രായം അങ്ങനെയാ മുസ്ലിമികളൊക്കെ അഭിപ്രായം അങ്ങനെയാ നാല് മദ്ഹബും നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ പറയുന്നത് അങ്ങനെയാ അത് ശരിയല്ല എന്നാണ് പ്രബോധനം പറയും അപ്പൊ ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പഠിച്ചോണ്ട് ഒരു ഇളവ് കൊടുത്തതാണ് അപ്പൊ ഒരു നല്ല പാത്രം മുന്നിൽ വെച്ച് ഇങ്ങനെ കഴിക്കുമ്പോ നിറയുണ്ടെങ്കിൽ ഏകദേശം ഏതായാലും സൂര്യൻ ഉദിക്കുന്നവരെയും ചിലപ്പോൾ 8 മണിവരെയും വേണമെങ്കിൽ ആവശ്യം തീരുന്നവരെ തിന്നാന്നുള്ളതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ കണ്ടുപിടുത്തം എന്നാൽ ഈ ശരിയല്ല എന്ന് പറഞ്ഞത് ആരഭിപ്രായമാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഒന്നുകൂടി ഞാൻ പറയുന്നു ഇൻഷാഅല്ലാഹ് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം ഇത് തന്നെ ഷബാബ് വാരികയിലും പറയുന്നു ഷബാബ് 98 ജനുവരി 9 മുജാഹിദിന്റെ ഷബാബ് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്നാൽ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിച്ചാൽ ഖുറാഫികൾ പറയുന്നത് പോലെ ഖുറാഫികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടാണ് ഖുറാഫികൾ പറയുന്നത് പോലെ വായിലുള്ളത് തുപ്പിക്കളയുകയോ ചാടി എഴുന്നേൽക്കുകയോ ചെയ്യേണ്ടതില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ഒരാൾ പാത്ര കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ബാങ്ക് വിളിക്കപ്പെട്ടാൽ തന്റെ ആവശ്യം നിറവേറ്റുന്നത് വരെ അത് അവർ താഴെ വെക്കേണ്ടതില്ല അബൂദാവൂദ് രണ്ട് കക്ഷികൾക്കും തെളിവ് ഈ അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ് എന്നാൽ ആ ഹദീസിന്റെ വിശദീകരണം ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നു സഹീഹുൽ ബുഖാരിയുടെ 127-ാമത്തെ പേജിൽ ഹദീസ് കാണാം സഹീഹുൽ ബുഖാരിയിൽ ഒരു സ്ഥലത്തല്ല സഹീഹുൽ ബുഖാരിയുടെ 617-623-1918-2656-7248 ഈ ഹദീസുകളിൽ മുഴുവനും ഇതിന്റെ വിശദീകരണം ഉണ്ട് ഹദീസ് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഇന്ന ബിലാലൻ യുനാദി ബിലൈലിൻ ഇന്ന ബിലാലൻ യുഅദ്ദിനു ബിലൈലിൻ എന്ന് വേറൊരു റിപ്പോർട്ടിലുണ്ട് ഇന്ന ബിലാലൻ യുഅദ്ദിനു ബിലൈലിൻ നബിയുടെ ബാങ്ക് കൊടുക്കുന്ന സഹാബിയായ ബിലാൽ റളിയല്ലാഹു അൻഹു യുഅദ്ദിനു ബിലൈലിൻ അദ്ദേഹം രാത്രിയിൽ ബാങ്ക് കൊടുക്കും രാത്രിയിലാണ് ബാങ്ക് കൊടുക്കുന്നത് സുബിഹായിട്ടല്ല ഫഖുലു വസ്റബു അപ്പോൾ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ ഇബ്നു ഉമ്മി മക്തൂം എന്ന ബാങ്ക് കൊടുക്കുന്ന ആള് ബാങ്ക് കൊടുക്കുന്നത് വരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ ഖാല ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ വകാ റജുലൻ അമ ഈ ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന ആള് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ലാ യുനാദി അദ്ദേഹം ബാങ്ക് വിളിക്കാറില്ല ഹത്താ യുഖാല ലഹു അസ്ബഹത സുബിഹിയായി എന്ന് അദ്ദേഹത്തോട് പറയപ്പെട്ടാൽ മാത്രമേ അദ്ദേഹം ബാങ്ക് കൊടുക്കാറുള്ളൂ അപ്പൊ സുബിഹിയായിട്ട് ബാങ്ക് കൊടുക്കുന്ന ബാങ്കിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അദ്ദേഹം ബാങ്ക് കൊടുക്കുന്നത് വരെ നിങ്ങൾ തിന്നോളൂ ഇബ്നു ഉമ്മി മക്തൂമിന്റെ അത്രയിലാണ് അതുകൊണ്ട് നിങ്ങൾ തീറ്റി നിർത്തേണ്ടതില്ല അത്താഴം നിർത്തേണ്ടതില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് രണ്ട് ബാങ്ക് ഉണ്ടായിരുന്നു എന്നും അതിൽ ഒന്ന് രാത്രിയായിരുന്നുവെന്നും രാത്രിയത്തെ ബാങ്ക് കേട്ടാൽ നിങ്ങൾ ഭക്ഷണം നിർത്തേണ്ടതില്ലെന്നും അതേസമയം സുബിഹി ആയിട്ട് കൊടുക്കുന്ന ബാങ്ക് കേട്ടാൽ നിർത്തണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ 1, 2, 3, 4, 5, 6 സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ 6 ഹദീസുകളും ഒരു ഭാഗത്ത് തള്ളി മാറ്റിയിട്ടാണ് അബൂദാവൂദിൽ നിന്നൊരു ഹദീസ് അതിന്റെ വിശദീകരണം റസൂലുള്ള പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രബോധനവും അതുപോലെ ശബാബും ഉദ്ധരിച്ചിട്ടുള്ളത് ഇവിടെയാണ് മാന്യ മുസ്ലിം സഹോദരന്മാർ മുസ്ലിം സമുദായത്തെ ഈ മൗലവി കക്ഷികൾ എത്ര പഴപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂല് വിശദീകരിക്കുന്നു ഇതിന്റെ ബാങ്കുണ്ട് ആ ബാങ്കിൽ ഒന്ന് രാത്രിയാണ് മറ്റത് സുബിഹി ആയിട്ടാണ് സുബിഹി ആയതിന് ശേഷമുള്ള ബാങ്ക് വിളിച്ചാൽ നിങ്ങൾ ഒന്നും കഴിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് ബുഖാരിയിൽ എത്രയോ സ്ഥലങ്ങളിൽ ഉണ്ടായിട്ട് അത് ശരിയല്ല എന്നാണ് പ്രബോധനം പറയും അപ്പൊ റസൂലുള്ള പറഞ്ഞത് ശരിയല്ല മൗലൈമാർ പറഞ്ഞത് ശരിയാണ് ഈ വിശ്വാസത്തിൽ ഒരു മുസ്ലിം എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ചോദിക്കുന്നു ഇത് ഞാൻ ഇപ്പോൾ ആദ്യമായി പറയുന്നതൊന്നുമല്ല ഞാനൊരു 100 കണക്കിന് സ്റ്റേജുകളിൽ ഉദ്ധരിച്ചിട്ട് ഇന്ന് വരെ ഈ ഹദീസ് ഉദ്ധരിച്ചൊരു ചർച്ചക്ക്
ഇന്നു വരെ ഒരു മുജാഹിദും ഒരു മൗലവിയും ഒരു ജമാഅത്തുകാരനും തുനിഞ്ഞിട്ടില്ല എന്ന വേദനയും കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ബുഖാരി ഓതാത്ത, അബൂദാവൂദ് ഓതാത്ത, ഖുർആൻ പഠിക്കാത്ത സാധാരണക്കാരെ പ്രബോധനവും മാധ്യമവും മറ്റ് പത്രങ്ങളും അൽമനാറും ശബാബും വെച്ച് മറ്റ് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇസ്ലാമിൽ നിന്ന് അകറ്റാനുള്ള ഗൂഢ ശ്രമങ്ങളാണ് മൗലവിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിന് വ്യക്തമായ ബോധമുണ്ടാകണമെന്ന് അള്ളാഹുവിന്റെ വജ്ഹി കരുതി ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഇനി ഞാൻ സക്കാത്തിന്റെ വിഷയത്തിലേക്ക് കടക്കും. സക്കാത്ത്, പരിശുദ്ധ റമദാനിൽ പലരും സക്കാത്ത് കൊടുക്കാറുണ്ട്. വാസ്തവത്തിൽ സക്കാത്തിന് റമദാൻ ഒരു പ്രത്യേക മാസമല്ല. സക്കാത്തിന് അവനവന്റെ സ്വത്തുക്കൾക്ക് ഒരു വർഷം തികയുമ്പോഴാണ് സക്കാത്ത് നൽകേണ്ടി വരിക. പക്ഷേ പലരും അത് പരിശുദ്ധ റമദാനിൽ കൊടുക്കാനും മറ്റുമുള്ള സൗകര്യത്തിന് അങ്ങോട്ട് നീക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായിരുന്നാലും സക്കാത്ത് നിർബന്ധമായാൽ ഉടനെ കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ആളെ കിട്ടാനും കൊടുക്കാനും ഒക്കെയുള്ള സൗകര്യത്തിന് ഒരാൾ റമദാനിൽ കൊടുക്കുകയാണെങ്കിൽ നാം അതിൽ ആക്ഷേപം പറയുന്നില്ല. അതേസമയത്ത് സക്കാത്തിന്റെ നിബന്ധന, അതിന്റെ കൽപ്പന, നിർബന്ധമായ ഉടനെ സാധുക്കളുടെ അവകാശം കൊടുത്തു വീട്ടണം എന്നാണ്. സാധുക്കളുടെ അവകാശമാണ് സക്കാത്ത്, അല്ലാതെ പണക്കാരന്റെ ഔദാര്യം അല്ല. പണക്കാരന്റെ ഔദാര്യം അല്ല. എനിക്കിവിടെ ഒരു പീടികയുടെ വാടക കിട്ടാനുണ്ടെങ്കിൽ അത് ഞാൻ പോയി ചോദിച്ചാൽ അതെന്റെ അവകാശമാണ് ചോദിക്കുന്നത്, അല്ലാതെ അവന്റെ ഔദാര്യം ചോദിക്കുന്നതല്ല. ഇതുപോലെ സാധുക്കൾ പണക്കാരോട് സക്കാത്ത് ചോദിക്കുന്നുവെങ്കിൽ ചോദിക്കുന്നത് അവകാശമാണ്, അവരുടെ ഔദാര്യം അല്ല. അതുകൊണ്ട് തന്നെ അതിനെ ഒരു യാചനയുടെ ഇനത്തിൽപ്പെടുത്തി നിന്ദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ശരിയും അല്ല. ഇരിക്കട്ടെ, ആ ഭാഗം ഇരിക്കട്ടെ. ഖുർആൻ ഹഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം എന്നാ പറഞ്ഞു. അത് ചോദിക്കുന്നവർക്കും ചോദിക്കാതെ മാറി നിൽക്കുന്നവർക്കും പാവപ്പെട്ട ആളുകൾക്ക് അവകാശമുണ്ട് മുതലാളിമാരുടെ സ്വത്തുക്കളിൽ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അത് അല്ല വെച്ചു കൊടുത്ത അവകാശമാണ്, അള്ളാഹുവിന്റേതാണ് എല്ലാം. അപ്പൊ അവൻ വെക്കുന്ന അവകാശം അവകാശമായി തന്നെ നിലനിൽക്കും. ഇതുകൊണ്ടാണ് സക്കാത്ത് കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ച ബിസിനസ്സുകാരും മുതലാളിമാരും ഒക്കെ മരിച്ചുപോയാൽ അവരുടെ സ്വത്ത് അവകാശികളാണെന്ന് പറയുന്ന മക്കൾക്കും അതുപോലെ ബന്ധപ്പെട്ടവർക്കും വിഹിതിച്ചെടുക്കണമെങ്കിൽ സക്കാത്തിന്റെ വിഹിതം കൊടുക്കാനുള്ളത് സാധുക്കളുടേത് കൊടുത്ത് മാറ്റിവെച്ചിട്ടല്ലാതെ സ്വത്ത് ഭാഗിച്ചെടുക്കാൻ പാടില്ലാത്തതാണ്. വളരെ ധാരണ കൊടുക്കാതിരുന്ന ലാഭാണെന്നാ, ലാഭല്ല നഷ്ടമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസിന്റെ സക്കാത്ത് 2.5% സക്കാത്ത്, പണം സൂക്ഷിച്ചവരുടെ സക്കാത്ത് 2.5% സക്കാത്ത്, ആ സക്കാത്ത് കൊടുക്കാതെ വല്ലവനും നിർത്തിവെച്ചാൽ അവന്റെ സ്വത്തിൽ 2.5% സാധുക്കൾ കൊല്ലം തികയുമ്പോൾ കൂറുകാരാവും. ഈ 2.5 നമ്മൾ മാറ്റിവെച്ച് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ 2.5% പാവപ്പെട്ടവർ കൂറുകാരാവും. അപ്പൊ നമ്മൾ ബിസിനസിന്റെ 2.5% ഷെയറുകാരാണ്, പാർട്ട്ണർമാരാണ് നാട്ടിലെ സാധുക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്റെ സ്വത്ത് എന്ന് പറഞ്ഞ് നടക്കേണ്ട, 2.5% പാവപ്പെട്ടവന്റെതാണ്, അല്ലെങ്കിൽ അത് കൊടുത്തു കൊള്ളണം. ബിസിനസ്സുകാർ നന്നായി ശ്രദ്ധിക്കണം, അവരുടെ കച്ചവട മുതലുകൾക്ക് വർഷം തികയുമ്പോൾ മുതൽ വില കെട്ടി ആ മുതലും ആ കച്ചവടത്തിലായി നടന്നുകൊണ്ടിരിക്കുന്ന പണവും രണ്ടും കൂടി എത്ര പണത്തിനുണ്ടെന്ന് നോക്കി അതിന്റെ 2.5% അവര് സക്കാത്ത് പണമായി കൊടുക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. പിന്നെ പ്രധാന ഭക്ഷ്യവസ്തുക്കൾക്ക് സക്കാത്ത് ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം നെൽകൃഷിയൊന്നും കൂടുതൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതലായി അത് വിശദീകരിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പണത്തിന് സക്കാത്ത് കൊടുക്കണം. പണം എന്നതിൽ പ്രധാനമായും പ്രഥമവും പ്രധാനവുമായി കടക്കുക അത് സ്വർണവും വെള്ളിയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും നമ്മുടെ മുൻഗാമികളുടെ കാലത്തും ഒക്കെ സ്വർണവും വെള്ളിയുമാണ് പണമായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതുപോലെ രാജ്യമൊട്ടാകെ ലോകമൊട്ടാകെ നടക്കുന്ന കറൻസികൾ, കടലാസ് കറൻസികൾ, അത് പണമായി അംഗീകരിക്കപ്പെടുകയും ലോകം മുഴുക്കയും ഏത് വസ്തുവും കൊടുത്താൽ കിട്ടുകയും എന്ത് കൊടുത്താലും അത് കിട്ടണം എന്നൊരവസ്ഥ വരികയും ചെയ്തുകൊണ്ട്, അതാണ് പണത്തിന്റെ പ്രത്യേകത. പണം എന്ന് പറഞ്ഞാൽ എന്താണ്? പണം എന്ന് പറഞ്ഞാൽ എന്ത് കൊടുത്താലും അത് കിട്ടണം, ഇത് കൊടുത്താൽ എന്തും കിട്ടും. നിങ്ങളിപ്പോ അങ്ങാടി പോയിട്ട് നോക്ക്, പച്ചക്കറി കിട്ടണം എന്നാൽ നമ്മൾ പണം കൊടുക്കണം. എന്നാ പണം കൊടുത്താൽ എന്തും കിട്ടും. ഇനി നമ്മൾ തേങ്ങ വിറ്റാൽ എന്താ കിട്ടണ്ടേ? പണം കിട്ടണം. എന്ത് കൊടുത്താലും അത് കിട്ടണം, എന്ത് കൊടുത്താലും അത് കിട്ടണം, ഇത് കൊടുത്താൽ എന്തും കിട്ടും. അങ്ങനത്തെ ഒരു സാധനത്തിനാണ് പണം എന്ന് പറയുന്നത്. അതിനാണ് പണം എന്ന് പറയും. ഈ സ്ഥാനത്ത് പൂർവ്വകാലത്ത് ഉണ്ടായിരുന്നത് വെള്ളിയും പൊന്നുമാണ്. പിൽക്കാലത്ത് അത് കടലാസ് കറൻസികളായി ഈ അടുത്ത് ലോകമൊട്ടാകെ സാർവത്രികമായി കഴിഞ്ഞു. ഈ സാർവത്രികമായി ഇത് പണമായതുകൊണ്ട് വെള്ളിപൊന്നിന്റെ സ്ഥാനത്താണ് ഈ പണം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് ആ പണം സൂക്ഷിച്ചാൽ സക്കാത്ത് 2.5% കൊടുക്കണമെന്ന് മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നത്. ഇതുപോലെ പൊന്ന്, ഇത് ശരിക്കും മനസ്സിലാക്കണം, ഞാൻ നാദാപുരത്ത് വെച്ച്
ഈ വിഷയം കിതാബുകൾ ഉദ്ധരിച്ച് പ്രസംഗിച്ചപ്പോൾ മറുപടി കിട്ടാതിരുന്നപ്പോഴാണ് അവിടെയുള്ള സംസ്ഥാനക്കാർ പിന്നെ കല്ലെടുത്തെറിയാൻ തുനിഞ്ഞത്. അള്ളാഹു അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുമാറാകട്ടെ. ലോക മുസ്ലിങ്ങൾ മുഴുവനും, ലോക മുസ്ലിം പണ്ഡിതന്മാർ മുഴുവനും അവരുടെ ഗ്രന്ഥത്തിൽ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയമാണ്. ഞാൻ ആ ഭാഗം വിശദമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ പണം സൂക്ഷിച്ചാൽ സകാത്ത് കൊടുക്കണം. ഇതുപോലെ പണത്തിന്റെ നിയമം ഈ കറൻസിക്ക് വരും എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നാം ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമുണ്ട്. അതെന്താണ്? വെള്ളി പൊന്നിന് പലിശ എന്ന നിലക്കുള്ള ഒരു നിയമമുണ്ട്. ആ പലിശ എന്ന നിലക്കുള്ള നിയമം എന്താണ്? പലിശ എന്ന നിലക്കുള്ള നിയമം, പൊന്നിന് പകരം വിൽക്കുമ്പോൾ തൂക്കം തുല്യമായിരിക്കണം. അത് പഴയ പൊന്നാണെങ്കിലും പുതിയ പൊന്നാണെങ്കിലും കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ, പൊന്നും പൊന്നും തമ്മിൽ കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ തൂക്കം തുല്യമായിരിക്കണം. അതുപോലെ അത് റൊക്കം തന്നെ അപ്പോൾ സദസ്സിൽ വെച്ച് തന്നെ കൈമാറുകയും വേണം. കടമായി അല്ലെങ്കിൽ അവധിയായി കച്ചവടം ചെയ്യാനും പാടില്ല. ഉദാഹരണത്തിന്, നമുക്ക് ഉമ്മാമ മരിച്ചിട്ട് ഒരു 5 പവന് പഴയ കാതിലയും പഴയ പിന്നെ സാധനങ്ങളൊക്കെ ഉണ്ട്, ചിറ്റൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളൊന്നും ഇടൂല. മാത്രമല്ല അത് ഒട്ടാകെ പഴകിയിട്ട് അതിന്റെ ഭംഗിയൊക്കെ പോയിരിക്കുന്നു. ഉമ്മാമ വെച്ചിട്ട് കിട്ടിയതാ. ആ വസ്തു നമുക്ക് ജ്വല്ലറിയിൽ കൊടുത്ത് നമ്മളെ മകളെ നിക്കാഹിന്, പുതിയ കല്യാണത്തിന് പുതിയ പൊന്നു പോകണം. എന്നാൽ എന്ത് വേണം? ഈ പഴയതങ്ങ് കൊടുത്ത് പകരം പുതിയത് കുറച്ച് തൂക്കം കുറച്ച്, 5 പവനാണ് അത്, അതിന് പകരം 4 പവന് പുതിയത് വാങ്ങിയാൽ അത് പലിശയാണ്. പലിശയാണ് എന്നതിൽ 4 മദ്ഹബിലും തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി ഹദീസിൽ പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഒരു മദ്ഹബിലും തർക്കമില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കുമല്ല, മുസ്ലിയാരെ, 5 പവൻ പഴയ പൊന്ന് കൊടുത്താൽ പുതിയ 5 പവൻ ആരെങ്കിലും തരുവോ? തൂക്കം തുല്യമാണ്, നിങ്ങളങ്ങ് വാസാക്കിയാൽ മതിയോ? ഏതെങ്കിലും കച്ചവടക്കാർ തരുവോ? ഇല്ല. അതിനെന്താ വഴി? അതിന് വഴി വളരെ വ്യക്തമായി ഇമാമിങ്ങൾ അവരുടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താ? പഴയ പൊന്ന് ആ ജ്വല്ലറിക്കാരന് വിൽക്കണം, നമ്മൾ കേശിന് വിൽക്കണം. അങ്ങനെ കേശിന് വിറ്റിട്ട് ആ കേശ അയാളോട് ഇങ്ങോട്ട് വാങ്ങണം. ആ കേശ് വാങ്ങിയിട്ട് ആ ജ്വല്ലറിയിൽ നിന്നോ മറ്റൊരു ജ്വല്ലറിയിൽ നിന്നോ നമുക്ക് പുതിയ പൊന്ന് വാങ്ങാവുന്നതാണ്. അത് ആ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങരുത് എന്ന് പറഞ്ഞ ചില ഇമാമിങ്ങളുണ്ട്. എന്നാൽ ആ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങുന്നതിന് വിരോധമില്ല എന്നാണ് ഷാഫിഈ മദ്ഹബ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പൊന്ന് പൊന്നിന് കൈമാറ്റം, ഇതെന്താണ് ഇങ്ങനെ ഒരു നിയമം? അത് അള്ളാഹു വെച്ച നിയമമാണ്. നിയമങ്ങളൊക്കെ അള്ള വെച്ചതാണ്. മുമ്പൊരാൾ ചോദിച്ച്, വലത്തേ കാലിന് ചെരുപ്പ് ധരിക്കുമ്പോൾ വലത്തേ കാലിന് ആദ്യം ധരിക്കണം, ഊരി വെക്കുമ്പോൾ ഇടത്തെ കാലിന്റെ ആദ്യം ധരിക്കണം, ആദ്യം ഊരണം. ഒരാൾ ചോദിച്ചാൽ എന്താ, എപ്പോഴും ഇയാൾക്ക് സ്വാഗതവും മറ്റേയാൾക്ക് നന്ദിയും. അതിന്റെ വലത്തേ കാലിന് തന്നെ ആദ്യത്തെ ചെരുപ്പ് ധരിക്കണം, ഊരും എല്ലാം ഇടത്തേ കാല്, അല്ലെ എപ്പോ വലത്തേ കാലിന് ഉദ്ഘാടനം, ഈ ഇടത്തേ കാലിന് എപ്പോഴും നന്ദി. അതെന്താ? അത് അള്ളാന്റെ നിയമമാണ്. അള്ളാന്റെ നിയമം ചോദ്യം ചെയ്തുകൂടാ. സുബീക്കാരെന്താ 2.5, ദുഹർ എന്താ 4, അള്ളാന്റെ നിയമമാണ്. സുജൂദ് എന്താ 2, റുക്കു എന്താ 1, അള്ളാന്റെ നിയമമാണ്. വ്യഭിചാരി എറിഞ്ഞു കൊല്ലണം, കട്ടവന്റെ കൈമുറിക്കണം, അള്ളാന്റെ നിയമമാണ്. അതെന്താ? കട്ടവന്റെ കൈമുറിക്കുന്ന കണക്കിന് വ്യഭിചാരി ചെയ്യേണ്ടി എന്താ? ആ കക്കാൻ വേണ്ടി ഉപയോഗിച്ച സാധനമാണല്ലോ മുറിക്കുന്നത്, അക്കണക്കിന് ഒന്ന് നന്നായി മാർക്കം ചെയ്യല്ലേ വേണ്ടത്? പക്ഷേ അങ്ങനല്ല, നിയമം അള്ളാഹുവിൻ്റെതാ. ആ നിയമം പാലിച്ചു നടക്കുന്നവനാണ് മുസ്ലിം എന്ന് പറയുന്നത്. നമ്മളെ യുക്തി നോക്കിയിട്ടോ നമ്മുടെ ബുദ്ധി നോക്കിയിട്ടോ അല്ല മതനിയമം. ഇത് ആദ്യം നമ്മൾ ഉറപ്പിക്കണം. അവിടെയാണ് സുന്നികളും സുന്നികളല്ലാത്തവരും തമ്മിൽ വേർതിരിയുന്നത്. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത്, അപ്പൊ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പഴയ പൊന്ന് വിൽക്കുമ്പോൾ പുതിയ പൊന്ന് വാങ്ങുകയാണെങ്കിൽ അത് കേശിന് കൈകാര്യം ചെയ്യുകയല്ലാതെ പഴയ പൊന്ന് കൊടുത്ത് പുതിയ പൊന്ന് വാങ്ങരുത്. ഇന്ന് ഏകദേശം ജ്വല്ലറിക്കാരും ഈ നിയമം പാലിക്കാതെയാണ് കച്ചവടം ചെയ്യുന്നത്. അവർ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോൾ അവർ ഉത്തരവാദികളാകും, സംശയമില്ല. അതുപോലെ തന്നെ അവരോട് ബന്ധപ്പെടുന്നവരും ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉത്തരവാദിയാവും. ഇനി ഞാൻ പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു സകാത്തിന്റെ വിഷയം പറയുമ്പോൾ പറഞ്ഞു, ഈ കാഷ് നമ്മുടെ കറൻസി, ഈ കടലാസ് കറൻസി, അത് പണത്തിന്റെ സ്ഥാനത്താണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് പണമാണ് എന്ന് പറഞ്ഞു. അത് പണമായതുകൊണ്ട് അതിന് സകാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായി? വെള്ളി പൊന്നിന്റെ നിയമം അതിനും ബാധകമായി. വെള്ളി പൊന്നിന്റെ നിയമം എന്താണ്? വെള്ളിയും പൊന്നും തമ്മിൽ കൈമാറ്റം നടക്കുകയാണെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞു പൊന്നും പൊന്നും തമ്മിലുള്ള കൈമാറ്റമാണ്, വെള്ളിയും പൊന്നും തമ്മിൽ കൈമാറ്റം നടത്തുകയാണെങ്കിൽ അതിന്റെ ഇസ്ലാമിക നിയമം തൂക്കം തുല്യമാകണമെന്നില്ല. അതായത് 100 ഗ്രാം പൊന്നിന് പകരം 100 ഗ്രാം വെള്ളി ആകേണ്ട ആവശ്യമില്ല, കാരണം രണ്ടും രണ്ട് സാധനങ്ങളാണ്. അപ്പോ തൂക്കം തുല്യമാകേണ്ടതില്ല. പക്ഷേ രണ്ട് നിയമം പാലിച്ചില്ലെങ്കിൽ പലിശയാണ്. അതെന്താ രണ്ട് നിയമം? ഒരു നിയമം, ഈ വെള്ളിയും പൊന്നും തമ്മിൽ കൈമാറ്റുമ്പോൾ റൊക്കമായിരിക്കണം, കടമായിട്ട് പാടില്ല. അപ്പൊ വെള്ളി കൊടുക്കുമ്പോൾ തന്നെ പൊന്നിങ്ങോട്ട് കൊടുത്തിരിക്കണം. അതുപോലെ കച്ചവടം പറയുമ്പോൾ തന്നെ അവധി പറഞ്ഞുകൊണ്ട് പാടില്ല. ഈ രണ്ട് നിയമങ്ങൾ നിർബന്ധമാണ്. സദസ് വിട്ടുപിരിയുന്നതിന് മുമ്പ് വസ്തുക്കൾ കൈമാറണം. മറ്റൊന്ന്, കച്ചവടത്തിൽ അവധി പറയാൻ പാടില്ല. അവധി പറഞ്ഞിട്ട് അന്നേരം സാധിച്ചിട്ട് കൊടുക്കാലോ, അങ്ങനെയും പറ്റില്ല. അവധി പറയാനേ പാടില്ല. മറിച്ച് കച്ചവടം റൊക്കം പറഞ്ഞുകൊണ്ടുള്ള കച്ചവടമാകണം.
സദസ് വിരിയും മുമ്പേ വസ്തുക്കൾ കൈമാറണം ഇല്ലെങ്കിൽ ഇത് പലിശയാണ് ആരാ പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതുണ്ട് നാല് മദ്ഹബിലും തർക്കമില്ലാത്ത മസലയാണ് ഇവിടെയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അതെന്താ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കടലാസ് കറൻസിയും പണമാണ് കടലാസ് കറൻസി പണമാണെന്ന് വരുമ്പോൾ ഈ പണവും പണവും തമ്മിലുള്ള കൈമാറ്റത്തിൽ വെള്ളിയും പൊന്നും തമ്മിൽ കൈമാറ്റം നടത്തുമ്പോൾ കടത്തിന് പാടില്ല എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് പൊന്ന് വാങ്ങുകയാണെങ്കിൽ അവിടെ കേഷ് കൊടുത്തുകൊണ്ടല്ലാതെ കടം പറഞ്ഞുകൊണ്ട് പൊന്ന് വാങ്ങാൻ പാടില്ലെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കടലാസ് കറൻസിക്ക് സകാത്ത് കൊടുക്കണം എന്ന് പറയുന്ന പണ്ഡിതന്മാർ നിർബന്ധമായും ഇത് മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചേ പറ്റൂ ഞാൻ ഇതെന്റെ പുസ്തകത്തിൽ വിശദമായി എഴുതിയതും കേരളത്തിൽ ഇന്നറിയപ്പെടുന്നതും മരണപ്പെട്ടു പോയതുമായ വലിയ വലിയ ആലിമീങ്ങളൊക്കെ ആ പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളതും ആണ് അവർക്ക് ഞാൻ വായിച്ചു കേൾപ്പിച്ചു കൊടുത്തതുമാണ് പാനൂർ തങ്ങള് ബഹുമാനപ്പെട്ട ഒ കെ ഉസ്താദ് അതുപോലെ കുറ്റിപ്പുറം അബ്ദോ മുസ്ലിയാര് തുടങ്ങി ഒരു സംഘടനയിലും പ്രവർത്തിക്കാത്ത പ്രഗത്ഭരായ ആലിമീങ്ങൾക്ക് ഞാൻ ആ വിഷയം എന്റെ പുസ്തകത്തിൽ എഴുതി കേൾപ്പിച്ചു കൊടുക്കുകയും അവരതൊക്കെ അംഗീകരിച്ചുകൊണ്ട് അംഗീകാരം നൽകിക്കൊണ്ട് അവതാരിക എഴുത്തുകയും ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഇതെന്റെ വകയിൽ പറഞ്ഞാണ് തെറ്റിദ്ധരിക്കരുത് മാത്രമല്ല വിദേശ നാടുകളിലുള്ള പണ്ഡിതന്മാർ എഴുതുന്ന ഗ്രന്ഥങ്ങളിൽ അവരും ഈ നിയമം വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ വകയിൽ പറയുന്നതല്ല ഈ കാലത്താണല്ലോ കറൻസി ഉള്ളത് പഴയ ഇമാമിങ്ങളുടെ കാലഘട്ടത്തിൽ കറൻസി ഇല്ല അതുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത് അപ്പൊ കറൻസി ഇപ്പൊ നമ്മൾ തന്നെ അപ്പൊ നിങ്ങൾക്ക് ചിലർക്ക് സംശയം ഉണ്ടാവും ഒരു സാധു ഒരു പെൺകുട്ടീന്റെ കല്യാണത്തിന് ജ്വല്ലറിന്ന് എന്തെങ്കിലും ഒരു കടമ്പാങ്കലിടുന്നു അതും മുസ്ലിയാർ മുടക്കുന്ന മാട്ട എന്ന് ചിലർക്ക് തോന്നും ഞാൻ പറയട്ടെ കടം നിങ്ങൾക്ക് അത് മറ്റൊരു രൂപത്തിൽ വാങ്ങാവുന്നതാണ് നിയമം പാലിച്ചാൽ മതി അതെങ്ങനെയാ ഈ ജ്വല്ലറിക്കാരൻ നിങ്ങൾക്കൊരു 10,000 രൂപയുടെ പൊന്ന് കടം തരാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് 10,000 രൂപ കടം വാങ്ങുക 10,000 രൂപ കടം വാങ്ങുക എന്നിട്ട് ആ പൈസ കൊണ്ട് നിങ്ങൾ അവിടുന്ന് തന്നെ പൊന്ന് വാങ്ങിക്കോളൂ അയാൾക്ക് ആ 10,000 കൊണ്ട കൊടുക്കുകയും ചെയ്തോളൂ പിന്നെ അവധിയത്വം കൊണ്ട കൊടുക്കുകയും ചെയ്തോളൂ സംഖ്യ അയാളോട് കടം വാങ്ങുന്നതിന് വിരോധമില്ല നേരെ മറിച്ച് പിന്നീട് ക്യാഷ് തരും എന്ന നിലക്ക് സ്വർണം കടം വാങ്ങാൻ പാടില്ല എന്നാ പറഞ്ഞത് അതുകൊണ്ട് ഈ നിയമം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും വരാനില്ല മറിച്ച് കച്ചവടക്കാർക്ക് ഈ കടം തരാമെന്ന് പറഞ്ഞ് പാവപ്പെട്ടവര് കുടുങ്ങിയ സമയത്ത് ചൂഷണം ചെയ്ത് പലിശ ഈടാക്കാനുള്ള വകുപ്പ് ഇസ്ലാമിൽ ഇല്ലാതാക്കുകയാണ് തൽക്കാലം മോള വായിക്കുമ്പോ എന്തെങ്കിലും കൊണ്ടുപോയി പണയം വെച്ചിട്ട് എങ്ങനെങ്കിലും പൊന്നെടുത്തിട്ട് പിന്നെ എന്റെ പുറമ്പും വരും ഇപ്പം വിറ്റുവോ ഉസ്താദേ എന്ന് പറഞ്ഞ് വന്ന 100 ആളുകളെ എനിക്ക് തന്നെ അറിയാം അതിനുള്ളൊരു ചാൻസ് ഇസ്ലാം അവിടെ അടച്ചു കളയുകയാണ് അങ്ങനെ അത് പൊന്ന് കടമെടുത്തിട്ട് പിന്നീട് പൈസയും കൂട്ടുപലിശയും കൂട്ടി വാങ്ങാനുള്ള ഒരു ചാൻസ് ഉണ്ടാകാതിരിക്കാൻ ഇസ്ലാം വെച്ച ഒരു കണിശമായ നിയമമാണിത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഒന്നുകൂടി ഞാൻ പറയുന്നു ഈ കടലാസ് കറൻസി ഈ അടുത്ത കാലത്ത് വന്നതാണ് അതായത് ഒരു 100 കൊല്ലത്തിന് ഇപ്പുറം വന്നതാണ് ഈ കടലാസ് കറൻസി അതിന് ഉല്ലാസ് കറൻസി ഉറപ്പിക്കുക പഴയ വയസ്സന്മാർക്കൊക്കെ വെള്ളി ഉറപ്പിക്കുക 5,000 വയസ്സന്മാർ ഇതിലുണ്ടാവും അപ്പോ ഞാൻ പറഞ്ഞിരുന്നത് ഈ വെള്ളി ഉറപ്പികയായ കാലഘട്ടത്തിലും പൊന്ന് വാങ്ങാറുണ്ടല്ലോ വെള്ളി ഉറപ്പിക കൊടുത്ത് പൊന്ന് വാങ്ങുന്ന സമയത്തുള്ള അതേ നിയമമാണ് ഇപ്പോൾ ക്യാഷ് കൊടുത്ത് പൊന്ന് വാങ്ങുമ്പോൾ ഞാൻ പറഞ്ഞത് നിയമത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല പണ്ട് കാലത്ത് വെള്ളി ഉറപ്പിക കൊടുത്ത് പൊന്ന് വാങ്ങുമ്പോഴുള്ള നിയമം എന്താണ് വെള്ളി ഉറപ്പിക കൊടുത്ത് പൊന്ന് വാങ്ങുമ്പോഴുള്ള നിയമം റൊക്കം കൊടുക്കണം എന്നാണ് അതേ നിയമമാണ് ഇന്നും പക്ഷേ ഇന്ന് കൊടുക്കുന്നത് കടലാസ് കറൻസിയാണ് എന്ന് മാത്രം നിയമത്തിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല വെള്ളി ഉറപ്പികക്ക് എന്താണോ നിയമം അതേ നിയമമാണ് ക്യാഷിനും ഇതൊന്നും 4 മദ്ഹബിലും തർക്കമില്ലാത്ത മസലയാണ് ഇത് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കണം ഞാൻ ചില ആളുകളോട് ഇത് പറഞ്ഞപ്പോ പലരും എന്നോട് പറയാറുണ്ട് ഇതൊന്നും മുസ്ലിംമാര് പറയുന്നില്ലല്ലോ വെറുതെ പറയാണ് ഞാൻ ആ വിഷയത്തിൽ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ഞാൻ എത്രയോ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് മുസ്ലിംമാര് പറയുന്നുണ്ടോ നോക്കണമെങ്കിൽ കേൾക്കാൻ ആൾക്കാർ വരണ്ടേ അപ്പൊ കേൾക്കാൻ ആൾക്കാർ വരണമെങ്കിൽ ഇപ്പൊ മാധ്യമം പത്രം പോലത്തെ ഒരു ഫിത്ന ഉണ്ടാക്കിയാലേ ആൾക്കാർ വരുള്ളൂ അതിന് അള്ളാഹു എടുക്കുന്ന പണിയാണ് ഇങ്ങനത്തെ ചില സന്ദർഭങ്ങൾ ആ സമയത്ത് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിങ്ങളെ ഹൃദയത്തിൽ എത്തിക്കുകയാണ് ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു അപ്പൊ പറഞ്ഞത് കടലാസ് കറൻസി പണത്തിന്റെ സ്ഥാനത്താണ് എന്നാണ് പറഞ്ഞത് ഈ കച്ചവടം ഈ ചെയ്യുന്നതാണ് പലിശ അതിന്റെ പുറമെ ഒരാൾ എന്തെങ്കിലും ഒരു വസ്തു നമുക്ക് കടം തരികയാണ് കടം കൊടുക്കുക എന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഇസ്ലാം സദഖ ചെയ്യുന്നതിന്റെ പകുതി കൂലി എന്ന് പറഞ്ഞാൽ 1,000 രൂപ കടം കൊടുത്താൽ 500 രൂപ സദഖ ചെയ്ത പ്രതിഫലം ചുരുങ്ങിയുള്ള അർത്ഥത്തിൽ തരും അപ്പൊ കടം കൊടുക്കുക എന്നത് വളരെ നല്ലൊരു ഏർപ്പാടാണ് കടം കൊടുക്കുക കടം വാങ്ങൽ നല്ല ഏർപ്പാടല്ല അത്യാവശ്യമുണ്ടെങ്കിൽ കുടുങ്ങിയാൽ മാത്രമേ കടം വാങ്ങാവൂ അത് തന്നെ കൊടുക്കാനുള്ള വകുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ലാതെ കടം വാങ്ങാനും പോകരുത് ഇരിക്കട്ടെ കടം എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ് അള്ളാഹു എല്ലാ കടങ്ങളിൽ നിന്നും നമുക്ക് ലാഭത്ത് നൽകുമാറാകണം പറഞ്ഞു വന്നത് കടം ഇടപാട് നടത്തുമ്പോൾ ആ കടത്തിന്റെ വകയിൽ എന്തെങ്കിലും ഒരു ഉപകാരം നിബന്ധന വെച്ചാൽ അത് കടപ്പലിശയാണ്
എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിൽ ഞാൻ പറയാം, ഞാൻ ഒരാളോട് ഒരിക്കൽ ആവശ്യപ്പെട്ട് 100,000 രൂപയെ കടം തരണം എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും പലരോടും കടം വാങ്ങാറുണ്ട്. ഈ സ്ഥാപനം തുടങ്ങിയത് മുതൽ ഇന്ന് വരെയും കടം വാങ്ങിയിട്ട് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ആദ്യം വാങ്ങിയ സ്ഥലം എന്റെ നാട്ടിൽ വെള്ളാട്ട് പോക്കറ്, പുന്നോളി ആലി തുടങ്ങിയവരുടെ 5,000-10,000 രൂപയ്ക്ക് കടം വാങ്ങിയിട്ടാണ് ആദ്യം വാങ്ങിയ 19% സ്ഥലത്തിന്റെ സംഖ്യ ഞാൻ അപ്പോൾ കൊടുത്തത്. അപ്പൊ നിങ്ങളെ പോലത്തെവരോട് പിരിവർത്തിങ്ങും ഉണ്ടാക്കാന്നുള്ള നീയത്തിലാണ്, എല്ലാം ചെയ്യൽ അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇന്നും ഈ സ്ഥാപനത്തിന് 60,00,000 രൂപയോളം കടമുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് പിന്നീട് അള്ളാഹു ഇങ്ങനെ തരും എന്നതിൽ ഓരോ പ്രവൃത്തിയും ചെയ്യലാണ്. അങ്ങനെയല്ലാതെ നമുക്ക് പൈസയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഒരു സാധനവും സംഗതിയും ചെയ്യാൻ ഈ ലോകത്ത് കഴിയില്ല. ചെയ്യുകയാണെങ്കിൽ ഒന്നും ചെയ്യലുണ്ടാവില്ല, ഇരുന്നിരുത്തുന്നുണ്ടാവും. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത്, അപ്പൊ കടം എന്ന് പറയുന്നത് അത് കൊടുക്കാനുള്ള വകുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് കടം വാങ്ങേണ്ടത്. അല്ലാതെ കടം വാങ്ങുന്നു കൊടുക്കുന്നു നല്ല കൊടുക്കുന്നത് നല്ലതാണെങ്കിലും അത് ഗുണകരം അല്ല. ഇത് വലിയ ബാധ്യതയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഞാൻ വലിയ പാറക്കല്ലുകളും ഇരുമ്പുകളും ഒക്കെ എടുത്ത് പൊക്കിയിട്ടുണ്ട്, അതിനകത്തും വലിയ കനയില്ല, വലിയ വെയിറ്റ് ഉള്ളത് കടത്തിനാണ്. ഫമാ വജത്തു അസ്ഖലമിനദ് ദൈൻ, കടത്തിനേക്കാൾ ഭാരമുള്ള ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കടം എന്നത് സൽക്കർമ്മമാണ്, കടം കൊടുക്കൽ സൽക്കർമ്മമാണ്, വാങ്ങാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അത്യാവശ്യഘട്ടത്തിൽ കടം വാങ്ങാം, വാങ്ങുന്നവരെ കടം കൊണ്ട് സഹായിക്കുന്നത് വലിയ പ്രതിഫലമുള്ള സംഗതിയുമാണ്. ഈ കാര്യം സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. പിന്നെ സക്കാത്തിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി പറയാനുണ്ട്, വേറെ പലതും ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിന്റെ ഇപ്പോൾ ആട്ടിന്റെ സക്കാത്ത്, പശുവിന്റെ സക്കാത്ത്, ഒട്ടകത്തിന്റെ സക്കാത്ത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതേസമയത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്, സക്കാത്ത് കൊടുക്കുന്നത് വീടണം, സക്കാത്ത് കൊടുക്കുന്നത് വീടണം. അത് വീടണമെങ്കിൽ അതിനുള്ള മാർഗം നമ്മൾ തന്നെ സക്കാത്ത് കൊടുക്കല. ഇസ്ലാമിക ഭരണാധികാരിക്ക് സക്കാത്ത് സ്വരൂപിച്ച് വിതരണം ചെയ്യാൻ അധികാരമുണ്ട്. വേറെ ഒരു കമ്മിറ്റിക്കും ഒരു വിഭാഗത്തിനും സക്കാത്ത് സംഭരിക്കാനുള്ള അധികാരം ഇസ്ലാം മതം കൊടുത്തിട്ടില്ല, ഖുർആൻ കൊടുത്തിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, മാധ്യമം പത്രത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനത്തെയും സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. അതിന്റെ ഉള്ളിലെ ചക്ക എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. അതിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു പുതിയ തീരുമാനമുണ്ട്. എന്താണ് തീരുമാനം? മാധ്യമപത്രം ജമാഅത്ത് ഇസ്ലാമിയുടേതാണെന്ന് അറിയാത്തവരുടെ സഹസിൽ ഉണ്ടാവുകയില്ലല്ലോ. എന്താണ് തീരുമാനം? ജമാഅത്ത് ഇസ്ലാമി ഈ റമദാനിനോടനുബന്ധിച്ച് ആളുകളുടെ സക്കാത്തൊക്കെ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതിന് കുറച്ച് സഞ്ചി അവർ തുന്നിച്ചിട്ടുണ്ട്, ആ സക്കാത്തുകളൊക്കെ പിരിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് സഞ്ചി തുന്നിച്ചിട്ടുണ്ട്. ആ സക്കാത്ത് അവരുടെ സഞ്ചിയിൽ വന്ന് വീഴണമെങ്കിൽ, അതുപോലെ മറ്റുള്ളവരുടെ ധർമ്മം വന്ന് വീഴണമെങ്കിൽ, ഈ പാവപ്പെട്ട യത്തീമുകൾക്കും പാവപ്പെട്ടവർക്കും ഒക്കെ കൊടുക്കുന്ന ധർമ്മങ്ങൾ മുഴുവനും അവരുടെ സഞ്ചിയിലേക്ക് നീങ്ങാൻ അത് പിരിവെടുക്കാൻ വേണ്ടി പോകുന്ന റിസീവർമാരുടെയും പണ്ഡിതന്മാരുടെയും കയ്യിൽ അത് വരാതെ ജമാഅത്ത് ഇസ്ലാമിയുടെ സഞ്ചിയിൽ ധർമ്മത്തിന്റെ പണം മുഴുവനും വന്ന് വീഴണം. അതിന് ജനങ്ങൾ വിശ്വസിക്കുന്ന പണ്ഡിതന്മാരെയും അത് ജനങ്ങൾ അംഗീകരിക്കുന്ന ആളുകളെയും സ്ഥാപനങ്ങളെയും ഒക്കെ ഒന്ന് നിസ്സാരപ്പെടുത്തി കാണിക്കുക എന്നതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമം ഇപ്പോൾ കണ്ടുവച്ച മാർഗം. ഈ മാർഗം അവലംബിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ അത് മാധ്യമ പത്രത്തിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ഞാൻ അതിനെ സംബന്ധിച്ച് വിശദമായി ഇൻഷാഅല്ലാഹ് പറയാം. എന്നാൽ ആദ്യമായി ഞാൻ പറയുന്നു, ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു കാപട്യം മുന്നേ മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കാൻ പറ്റുകയാൽ, ഇത് പ്രബോധനമാണ്. ഏത് പ്രബോധനം? പ്രബോധനം ശരീഅത്ത് പതിപ്പ് 1984 നവംബർ. ഈ ശരീഅത്ത് പതിപ്പിൽ ഇന്നത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ സിദ്ദീഖ് ഹസൻ എഴുതിയ ലേഖനം നമുക്ക് കാണാൻ സാധിക്കും. ഈ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് എന്താ? സക്കാത്ത് ശേഖരിച്ച് വിതരണം നടത്തുക എന്ന കാര്യം അത് ഒരു ഭരണാധികാരിക്ക് മാത്രമേ പാടുള്ളൂ എന്ന് സിദ്ദീഖ് ഹസൻ ഈ ലേഖനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. 1984 നവംബറിലെ പ്രബോധനം ശരിയത്ത് പതി കേട്ടോളൂ, ഞാൻ വായിക്കാം. ഒരു ഭരണകൂടത്തിനു മാത്രം ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ നിയമനിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കും, ഒരു ഭരണകൂടത്തിനു മാത്രം ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ നിയമനിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. സകാത്തിന്റെ കാര്യക്ഷമമായ ശേഖരണ വിതരണം, സകാത്തിന്റെ കാര്യക്ഷമമായ ശേഖരണ വിതരണം, പലിശ സംബന്ധിച്ച നിയമങ്ങൾ,
പ്രതിക്രിയാ വിധികൾ. പ്രതിക്രിയാ വിധികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഒരാൾ കൊന്നാൽ അങ്ങോട്ട് കൊല്ല, ഇങ്ങോട്ട് ഒരുത്തന്റെ മൂക്ക് കുറിച്ചാൽ പകരം അങ്ങോട്ട് മൂക്ക് കുറിക്കുക, ഇതാ പ്രതിക്രിയാ വിധികൾ. മോഷണത്തിനും വ്യഭിചാരത്തിനുമുള്ള ശിക്ഷകൾ, വ്യഭിചരിച്ചവൻ എറിഞ്ഞുകൊല്ല, കട്ടവന്റെ കൈമുറിക്കുക, അതാണ് മോഷണത്തിനും വ്യഭിചാരത്തിനുമുള്ള ശിക്ഷകൾ, ഇവയെല്ലാം ഇക്കൂട്ടത്തിൽ പെടുന്നു. അപ്പൊ ഒരു ഭരണകൂടത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളായി ശുദ്ധ ഖുർആൻ പഠിപ്പിച്ച കാര്യങ്ങളിൽ പെട്ടതാണ് സകാത്തിന്റെ കാര്യക്ഷമമായ ശേഖരണ വിതരണമെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പ്രബോധനം ശരീഅത്ത് പതിപ്പ് 1984 നവംബറിൽ എഴുതിയതാണ്. ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചത് നമ്മളെ വീഡിയോ കാരണം ഉറങ്ങിയാ ഞങ്ങൾക്ക് പിടിച്ച ഇതൊന്നും ആ വീഡിയോയിൽ നിങ്ങൾ പിടിച്ചാ ഈ വരികൾ ഞാൻ പറയുന്നത് അങ്ങോട്ട് കൊണ്ടു പിടിച്ചു അറിയുന്നത് ഇത് ഖുർആനാണ് ഉള്ളതെന്ന് 1984 പറഞ്ഞ പ്രബോധനക്കാരൻ, അത് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ഇപ്പോൾ അത് നോക്കണ്ട, അത് അവിടെ പിടിച്ചോളൂ നിങ്ങൾ, ഞാൻ പറഞ്ഞു തന്നെ അവർ പിടിക്കുക, വേറെ പുതിയൊന്നും പിടിക്കില്ല. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1984 ഖുർആനിൽ അങ്ങനെയാണ് ഉള്ളതെങ്കിൽ 2004 ആവുമ്പോ 20 കൊല്ലത്തിനിടയ്ക്ക് ഖുർആനിലെ ആയത്ത് എങ്ങനെയാ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ദുർബലപ്പെട്ടത്? 1984 ഖുർആനിലുള്ള ഇങ്ങനെയാണ് സകാത്തിന്റെ കാര്യക്ഷമമായ ശേഖരണ വിതരണവും കട്ടവന്റെ കൈമുറിക്കലും വ്യഭിചാരിയെ എറിഞ്ഞുകൊല്ലലും ഒക്കെ, അത് ഭരണകൂടത്തിന് മാത്രമേ പറ്റുള്ളൂ എന്ന് ഖുർആനിലുണ്ട്. അത് 1984. 2004 ആകുമ്പോ ജമാഅത്തെ ഇസ്ലാമി കമ്മിറ്റി മുഖേന സകാത്ത് ശേഖരിക്കാൻ വേണ്ടി സർവ്വ പദ്ധതികളും ആവിഷ്കരിച്ചിട്ട് അവിടെയും ഇവിടെയും മുഖാമുഖം നടത്തുകയാണ്, ക്യാമ്പയിൻ നടത്തുകയാണ്, പ്രസംഗിക്കുകയാണ്. മുഖാമുഖം നടത്തുമ്പോൾ സുഖമാണ്, കാരണം എന്നെ പോലത്തെ ഒരാൾക്ക് ഇതും എടുത്ത് പോകാൻ പറ്റുമോ? നിങ്ങൾ നോക്കില്ല, അവിടെ കുഴപ്പമുണ്ടായാലും അയാൾ എന്തിനാ അവിടെ പോയി നോക്കൂലേ? അയാൾ എന്തിനാണ് അവിടെ പോയത് എന്ന് ചോദിക്കൂലെ? അവരുടെ മുഖാമത്തിൽ എനിക്ക് പോകാൻ പറ്റുമോ? കാന്തപുരസ്ഥാനം പോകാൻ പറ്റുമോ? പറയാൻ പറ്റുന്ന പണ്ഡിതന്മാർക്ക് അവിടെ പോകാൻ പറ്റുമോ? പിന്നെ ഏതെങ്കിലും കുട്ടികൾക്ക് പോയാണോ ചോദിക്കാൻ അറിയോ? ഇത് അവർ വായിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പൊ മുഖാമുഖം തന്നെ പരിപാടി അതാവരുത്തടക്കം, അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും വെച്ച് മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ ഞാൻ എനിക്ക് ഇതേത് മലയാളിക്കും മനസ്സിലാവൂലെ? 1984 ഖുർആനുള്ള ഒരു നിയമം 2004 ആകുമ്പോ ക്യാൻസലായത് എങ്ങനെ? ജമാഅത്തെ ഇസ്ലാമിന്റെ ഓഫീസിൽ ഇങ്ങനെ ജിബിലിയിൽ വരിക? ജമാഅത്തിന്റെ ഓഫീസിൽ ജിബിലിയിൽ വരുന്നുണ്ടോ? ഇത് ആഹറം വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ റമദാനങ്ങൾ ചിന്തിക്കണം. അതിനുവേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പൊ എന്താ വിഷയം എന്ന് ചോദിച്ചാൽ, അവർക്ക് ആഹ്റത്തിന്റെ ഒരു വിഷയവും വിശ്വാസം ഇല്ല. ഏത് കളവും പറയാം, എന്തും പറഞ്ഞ് പ്രചരിപ്പിക്കാം, ഇതാണ് അതിന്റെ അടിസ്ഥാനം. ഇനി അതിന് 100 100 തെളിവുണ്ട്, ഇപ്പൊ പറയുന്നില്ല. സുന്നികളും സുന്നത്തിയമാത്തിനും ഒരു ലേഖനം എഴുതി പ്രബോധനത്തിൽ 1958 December 31. ഇതിലെന്താ പറയുന്നത്? ഇതിൽ പറയുന്നത് മുഹീദ്ദീൻ ഷെയ്ഖ് നബിയാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നുണ്ട്. സുന്നികൾ മുഹീദ്ദീൻ ഷെയ്ഖ് നബിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നുബുവത്ത് വാദം സുന്നിൽ കടന്നുകൂടിയത് കാണുക. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ മൗലിദിൽ ഷെയ്ഖബറുകൾ പറയുന്നതായി ഗ്രന്ഥകർത്താവ് അവതരിപ്പിക്കുന്നു. സൗഭാഗ്യപൂർവം ഞാൻ ജനിച്ചത് മുതൽ ഉപരിലോകം അലങ്കൃതമാക്കപ്പെട്ടിരിക്കുന്നു. ഞാനാണ് അന്ത്യ ദൈവദൂതനും പ്രഥമ നബിയും. മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞോ, ഞാൻ ആ പ്രഥമ നബിയും. അത് മുഹീദ്ദീൻ മൗലിദിൽ ഉണ്ട് എന്നാ പ്രബോധനത്തിലുള്ളത്. ഇത് 1988 December 31 പ്രബോധനത്തിലാണ്. അന്ന് മുതൽ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി, ഇങ്ങനെ ഞങ്ങളെ മൗലിദിലില്ല, ഇങ്ങനെ ഞങ്ങളെ മൗലിദിലില്ല. പച്ചക്കള്ള എഴുതിയാണ് സുന്നികളെ കാഫറാക്കാൻ വേണ്ടി ഇനി ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ വടക്കാങ്കര എന്ന സ്ഥലത്ത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണക്കടുത്ത് പ്രസംഗിച്ചപ്പോ അവിടെ ഭയങ്കര മൗലവിയാണ് മുജാഹിദീൻ, ജമാഅത്തെ ഇസ്ലാമിന്റെ ഭയ മൗലവിയാണ് ഈ മൗലവി. ഈ മൗലവി എന്ത് ചെയ്തു എന്നറിയോ? ഈ മൗലവി പറഞ്ഞു അത് ഒരു മൗലവി തമ്മിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേറൊരു ദിവസം പരിപാടി വെച്ച് അയാളെ പരിപാടി കഴിഞ്ഞിട്ട് വെക്കാൻ വെച്ചു. വേറൊരു ദിവസം പിന്നെയും പരിപാടി വെച്ച്. അങ്ങനെ ഞാൻ ചെന്ന് മൗലവിന്റെ അടുത്ത് വീട്ടിൽ ആൾക്കാർ ചെറുപ്പക്കാർ കുട്ടികൾ വെച്ച് ആ മൗലവിത്താവ് ഒന്ന് കാണിച്ച് നിങ്ങളുടെ ഡേറ്റ് പറഞ്ഞാണല്ലോ, ഡേറ്റ് ഒക്കെ പറഞ്ഞു. അയാൾ പറഞ്ഞ് അതിപ്പോ നോക്കിയിട്ട് എവിടെയും കാണുന്നില്ല. മൗലവിത്താവ് ദുനിയാവിലൊട്ടാകെ മുജാഹിദീങ്ങൾ വരെ അച്ചടിച്ച് വിൽക്കുന്ന സാധനമാണത്. അപ്പൊ പച്ചക്കള്ളം സുന്നികളെ പേരിൽ മുഹീദ്ദീൻ ഷെയ്ഖ് നബിയാണെന്ന് വിശ്വസിക്കുന്നു. പ്രബോധനത്തിലായിരുന്നു, മാധ്യമത്തിലും അല്ല. മാധ്യമം പിന്നെ കളവ് പറയാൻ തന്നെ ചെയ്ത് പ്രബോധനം മനസ്സിലാക്കാനാണെന്ന്. ഇങ്ങനെയാ പ്രബോധനം ചെയ്ത് കള്ളത്തർ പറഞ്ഞാ പ്രബോധനം. പ്രബോധനം തന്നെ ഉള്ളത് എത്തിച്ചു കൊടുക്കല്ലേ, അള്ളാഹുവിന്റെ റസൂലും സഹാബത്തൊക്കെ എത്തിച്ചു കൊടുത്തേക്കിനെ കള്ളത്തരം പറഞ്ഞാ. അപ്പൊ കളവ് പറയുക, അതാണ് അള്ളാഹുവിന്റെ റസൂൽ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു. സയകൂനു ഫീ ആഖിരി സമാനി, ഇത് ഒന്നായില്ലെങ്കിൽ പിടിച്ചളവനെ. സയകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദബുന, ഖിയാമത്ത് നാളിൽ കബളിപ്പിക്കുകയും പച്ചക്കള്ളം പറയുകയും ചെയ്യുന്ന ഒരു കൂട്ടർ വരും, അവർ നിങ്ങളെ മുൻഗാമികൾ പറഞ്ഞതിനെതിരായി പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി പറഞ്ഞു വരുന്നത്, അപ്പൊ ഈ ജമാഅത്തെ ഇസ്ലാമി മുമ്പേ തന്നെ
സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കാൻ വേണ്ടി പച്ചക്കള്ളം പറയുകയും പച്ചക്കള്ളം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെയും മുജാഹിദിന്റെയും സ്ഥിരം സ്വഭാവമാണ്. പലരും ധരിച്ചതുപോലെ ആ മേലെ കാണുന്ന ഗുണമൊന്നും ആ സാധനത്തിനില്ല. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. പുഞ്ചിരി കണ്ടാൽ അസലാമലൈക്കും കേട്ടാൽ നല്ല ഭംഗിയുണ്ടാവും, പക്ഷെ ആഹ്റത്തിൽ വിശ്വസിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളല്ല. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, പലിശ വാങ്ങലും കൊടുക്കലും പലിശക്ക് കൂട്ടുനിൽക്കലും പലിശ എഴുതലും പലിശക്ക് സാക്ഷി നിൽക്കലും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി വിരോധിച്ച ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ ഒരാള് കടമ്പോൾ പണയം വെക്കലോ ഒരാൾ ഒരു കാര്യം ഏറ്റെടുക്കുമ്പോൾ ഗ്യാരണ്ടി പറയലോ ഗ്യാരണ്ടി കൊടുക്കലോ തെറ്റല്ല. പണയം വെക്കൽ തെറ്റല്ല, ഗ്യാരണ്ടി കൊടുക്കൽ തെറ്റല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണയം വെച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തറ തആമൻ മിൻ യഹൂദിയ, അള്ളാഹുവിന്റെ റസൂല് ഒരു യഹൂദിയിൽ നിന്ന് ഭക്ഷണം വാങ്ങി. ഇലാ അജലി, അത് അവധിക്കായിരുന്നു വാങ്ങിയത്, കേശപ്പ കൊടുക്കുന്നില്ല. ഭക്ഷണ സാധനം അരിയോ ഗോതമ്പോ ഓരോ സാധനം അള്ളാഹു റസൂൽ വാങ്ങുന്നു, കേശപ്പ കൊടുക്കുന്നില്ല. അപ്പൊ കേശ് കൊടുക്കാതിരിക്കുമ്പോ അദ്ദേഹത്തിന് ഗ്യാരണ്ടിയായി ഒരു പണയം വേണം. യഹൂദിയാണ് അപ്പുറത്തുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയ സത്യസന്ധനായി വേറെ ലോകത്ത് ആരുമില്ലാണ്ട് അല്ലെ, അപ്പുറത്തുള്ള യഹൂദിയാണ്. ആ യഹൂദിക്ക് എന്ത് വേണം? പണയം കിട്ടണം. അപ്പോൾ വറഹനഹു ദിർഹം മിൻ ഹദീദിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുമ്പിനാലുള്ള അവിടുത്തെ പടയങ്കി ആ യഹൂദിയുടെ അടുക്കൽ പണയം വെച്ചു. ഇമാം ബുഖാരി 408 പേജില് 2002, 2200, 2251, 2359, 2513, 2516, 4467 നമ്പറുകളിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് പോലും ഈ പടയങ്കി പണയത്തിലായിരുന്നു എന്ന് ഹദീസിൽ കാണാം. ഇപ്പൊ പണയം വെക്കൽ തെറ്റല്ല, ചിലർക്ക് ധാരണ ഉണ്ട് പണയം വെക്കൽ തെറ്റാണ്, പണയം വെക്കൽ തെറ്റല്ല. ഇതുപോലെ ഗ്യാരണ്ടിയായി കൊടുക്കലും തെറ്റല്ല, അതേസമയത്ത് പലിശ കൊടുക്കലും വാങ്ങലും തെറ്റാണ്, പലിശ കൊടുക്കലും വാങ്ങലും തെറ്റാണ്. ഇത് നാം മനസ്സിലാക്കി വെക്കണം. പക്ഷേ ഇവിടെ ഒന്നുകൂടി മസ്അല പഠിക്കുമ്പോൾ എല്ലാ മസ്അലകളും നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ ഞാൻ അതിലേക്ക് കടന്നു വരാം. മറ്റൊന്ന് അതാ മനസ്സിലാക്കേണ്ടത്, പലിശ കൊടുക്കൽ അനിവാര്യ ഘട്ടങ്ങളിൽ അനുവദനീയമാകും, വാങ്ങൽ ഒരിക്കലും അനുവദനീയമല്ല. പലിശ കൊടുക്കൽ അനിവാര്യ ഘട്ടങ്ങളിൽ അനുവദനീയമാകും എന്ന് പറഞ്ഞാൽ അതെങ്ങനെ? അതിന് ഞാനൊരു ചെറിയ ഉദാഹരണം പറയും. ഞാന് ഒരു ഉദാഹരണമാണ്, എൻ്റെ വീട്ടില് ഒരു പ്രായം ചെന്ന ഒരു ഉമ്മയെ വീട്ടിൽ താമസിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് നിർത്തി. എൻ്റെ കുട്ടികളെ പരിചരിക്കാനും ഭാര്യയെ സഹായിക്കാനും വേണ്ടിയാണ് നിർത്തിയത്. ഒരു ഉദാഹരണമാണ്.